ന്യൂസ് ഈവനിംഗ് ഇന്ന് പ്രധാനമായും ചർച്ച ചെയ്യാൻ പോകുന്നത് ഇന്ന് രാവിലെ നടന്ന മുഴുവൻ സംഭവങ്ങളെയും നമ്മൾ പരിശോധിക്കും. അതോടൊപ്പം തന്നെ കേരളത്തിൽ ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന സൈബർ ആക്രമണങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ ഒരു പ്രത്യേക സംഘം രൂപീകരിച്ചിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. കേരളത്തിലെ സൈബർ ആക്രമണങ്ങൾ, വ്യക്തിഹത്യയും അതോടൊപ്പം തന്നെ വ്യാജ വാർത്താ പ്രചരണങ്ങളും കള്ളപ്രചരണങ്ങളും നടത്തുന്ന സൈബർ ഗുണ്ടായിസത്തെ നേരിടാൻ വേണ്ടിയുള്ള നീക്കങ്ങൾക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു. എന്തൊക്കെയാണ് സംസ്ഥാന സർക്കാർ ഇതിനുവേണ്ടി എടുക്കുന്ന നടപടികൾ, അതെങ്ങനെയാണ് ഫലം കാണാൻ പോകുന്നത്, ഇതിന് മുൻപുണ്ടായിട്ടുള്ള സൈബർ ആക്രമണങ്ങളിൽ എന്തൊക്കെ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്, എവിടെയൊക്കെയാണ് കേരളത്തിലെ സൈബർ ആക്രമണങ്ങൾ പെരുകുമ്പോൾ അതിനെ നേരിടാനുള്ള നമ്മുടെ നീക്കങ്ങൾക്ക് തടസ്സമുണ്ടാകുന്നത് ഏതൊക്കെ ഇടങ്ങളിലാണ്, സൈബർ ആക്രമണങ്ങൾ ചർച്ചയാകുമ്പോൾ ഈ വിഷയം ന്യൂസ് ഈവനിംഗ് ഇന്ന് വിദഗ്ധരുടെ പങ്കാളിത്തത്തോടെ ചർച്ച ചെയ്യുകയാണ്. അതുതന്നെയാണ് ന്യൂസ് ഈവനിംഗിലെ ഇന്നത്തെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയവും. എല്ലാ പ്രേക്ഷകർക്കും ന്യൂസ് ഈവനിംഗിലേക്ക് സ്വാഗതം. സൈബർ ആക്രമണങ്ങളും ബുള്ളിയിങ്ങുകളും അതിരിവിടുന്ന സാഹചര്യത്തിൽ പുതിയൊരു നിയമത്തിന് തയ്യാറെടുക്കുകയാണ് സംസ്ഥാന സർക്കാർ. വ്യക്തികളെ അധിക്ഷേപിക്കുന്നതും വ്യാജവാർത്തകൾ പ്രസിദ്ധീകരിക്കുന്നതും തടയാൻ നിയമനിർമ്മാണം വേണം എന്ന അഭിപ്രായം ശക്തമാണെന്നാണ് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞത്. മുൻപ് പല കേസുകളിലും അന്വേഷണങ്ങൾ എങ്ങും എത്തിയില്ല എന്ന ആരോപണം നിലനിൽക്കുന്നതിനിടെയാണ് പുതിയ ആലോചന. മാധ്യമപ്രവർത്തകർക്കെതിരായ സൈബർ ആക്രമണം അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ ഇന്ന് ചുമതലപ്പെടുത്തുകയും ചെയ്തു. ഇത്തരം സൈബർ ആക്രമണങ്ങളിൽ പോലീസിന് എന്തൊക്കെ ചെയ്യാനാകും? അന്വേഷണങ്ങൾ കൃത്യമായി നടക്കാത്തതാണോ കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം? കേരളത്തിൽ പൊതുവായി തന്നെ ഈ സൈബർ ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സജീവ ചർച്ചയായിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് ന്യൂസ് ഈവനിംഗ് ഇന്ന് ഇതൊരു പ്രത്യേക വിഷയമായി എടുത്ത് പരിശോധിക്കുന്നത്. ന്യൂസ് ഈവനിംഗ് പരിശോധിക്കുന്നു, സംസ്ഥാനത്ത് നടക്കുന്നത് സൈബർ ഗുണ്ടായിസമോ? രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളല്ല, മറിച്ച് വിദഗ്ധരാണ് ഇന്ന് ന്യൂസ് ഈവനിംഗിൽ എന്റെ അതിഥിയായി എത്തിയിരിക്കുന്നത്. നമുക്ക് അവരിലേക്ക് പോകുന്നതിന് മുൻപ് സൈബർ ആക്രമണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാധ്യമപ്രവർത്തകർ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. ആ കാര്യങ്ങളിൽ മുഖ്യമന്ത്രി ചില പ്രതികരണങ്ങൾ നടത്തിയിരുന്നു. ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞ കാര്യങ്ങൾ എന്താണ് എന്ന് നോക്കി നമുക്ക് ചർച്ചയിലേക്ക് കടക്കാം. അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ കർക്കശ നിലപാട് എന്നത് ഔദ്യോഗിക തീരുമാനത്തിൻ്റെ ഭാഗമായി മാത്രമുണ്ടായാൽ പോരാ, ചില നിയമഭേദഗതികൾ കൂടി വേണം എന്ന അഭിപ്രായം വരുന്നുണ്ട്. അത് കൂടുതൽ ചർച്ച ചെയ്യേണ്ട ഒരു പ്രശ്നമാണ്. പൊതു അഭിപ്രായം അക്കാര്യത്തിൽ തേടേണ്ടതായിട്ടുണ്ട്. അങ്ങനെ പൊതു അഭിപ്രായം തേടിക്കൊണ്ട് നടപടികൾ എടുക്കേണ്ടതുണ്ടെങ്കിൽ നടപടി എടുത്തു പോവുക തന്നെ ചെയ്യാം. നാം എല്ലാവരും കാണേണ്ടത് ഏതെങ്കിലും കൂട്ടർക്കെതിരെ വ്യക്തിപരമായ നിക്ഷേപങ്ങൾ വന്നാൽ അത് തരക്കേടില്ല, നല്ല കാര്യം, അടി പോട്ടെ 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 അതേ വഴിക്ക് പോയിക്കോട്ടെ എന്ന് കൈയടിച്ച് കൊടുക്കുക. മറ്റു ചേർന്ന് വരുമ്പോൾ ഓഹോ ഇങ്ങനെ വന്നോ, ഇതെന്താണിത്, ഇങ്ങനെ സംഭവിക്കാൻ പാടുണ്ടോ എന്ന് പറഞ്ഞ് രോഷം കൊള്ളുക. ഈ ഒരു അറ്റത്താപ്പ് പാടില്ല. നമ്മളെല്ലാവരും ഒരേ സമീപനം ഇക്കാര്യത്തിൽ സ്വീകരിച്ചു പോകണം. വിദഗ്ധരാണ് ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ നമ്മളോടൊപ്പം ന്യൂസ് ഈവനിംഗിൽ അതിഥിയായി എത്തിയിരിക്കുന്നത്. ഡോക്ടർ പി വിനോദ് ഭട്ടതിരി, സൈബർ ഫോറൻസിക് വിദഗ്ധനാണ് അദ്ദേഹം. അതോടൊപ്പം തന്നെ സൈബർ ക്രൈം ഇൻവെസ്റ്റിഗേറ്ററായ ശ്രീമതി ധന്യ മേനോൻ ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കും. ഒപ്പം സാമൂഹ്യ നിരീക്ഷകൻ, മാധ്യമപ്രവർത്തകൻ കൂടിയായ ശ്രീ എൻ പി ചെക്കുട്ടി, അതോടൊപ്പം നിയമവിദഗ്ധൻ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ നമ്മളോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. ഒപ്പം റിട്ടയേർഡ് എസ് പി ശ്രീ ജോർജ് ജോസഫ് എന്നിവർ. ആദ്യം ഇതിൻ്റെ നിയമപരമായ വശങ്ങളിലേക്ക് വരികയാണ്. ഡോക്ടർ മുഹമ്മദ് ഷാ, ഇപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് ഈ സൈബർ ആക്രമണങ്ങൾ, അത് വ്യക്തിഹത്യയാകാം, വ്യാജ വാർത്താ പ്രചരണങ്ങളാകാം, അതല്ലെങ്കിൽ ബോധപൂർവം ആസൂത്രിതമായി ഈ കമൻറ്റ് ബോക്സിലെല്ലാം വന്ന് തെറിവിളിക്കുന്ന തരത്തിൽ ആസൂത്രിതമായി നടക്കുന്ന നീക്കങ്ങളാകാം, അതെന്തായാലും വ്യക്തിയെയോ പ്രസ്ഥാനങ്ങളെയോ സ്ഥാപനങ്ങളെയോ അതല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനയെയോ ഒക്കെ ഈ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന രീതി സൈബർ ആക്രമണത്തിൻ്റെ പരിധിയിൽ വരുന്നതാണല്ലോ. അദ്ദേഹം പറഞ്ഞത് ഒരു നിയമ ഭേദഗതിയെക്കുറിച്ചാണ്. എനിക്ക് താങ്കളിൽ നിന്ന് അറിയാൻ ആഗ്രഹമുള്ളത്, നിലവിലെ നിയമങ്ങൾ കേരളത്തിൽ നടക്കുന്ന സൈബർ ആക്രമണങ്ങളെ ഫലപ്രദമായി നേരിടുന്നതിന് പൂർണ്ണമായി പര്യാപ്തമല്ലേ? ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ ഇപ്പോൾ സൈബർ മേഖലയിലുള്ള ഈ പുതിയ എന്താ പറഞ്ഞത് ഡെവലപ്മെൻറ്റ്സ് നമ്മൾ കാണുന്നത്, അതിശക്തമായ മാറ്റങ്ങളാണ് വർഷാവർഷങ്ങളിൽ സൈബർ മേഖലകളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ അവസ്ഥയല്ല ഇന്ന്. ഇവിടെ ശ്രേയ സിംഗാളിൻ്റെ കേസിൽ
പിന്നെ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിൻ്റെ സെക്ഷൻ 66A സ്ക്രാപ്പ് ചെയ്ത് കളഞ്ഞു സുപ്രീംകോടതി. 66A ആണ് ഒഫൻസീവ് ആയിട്ടുള്ള ഒരാൾക്കെതിരെയുള്ള ആക്ഷേപങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് സംബന്ധിച്ച് ഒഫൻസ് എടുക്കേണ്ട ഐ ടി ഒഫൻസ്, ഐ ടി ആക്ടിലെ ഒഫൻസസ് അതാണ്. പിന്നെ വരുന്ന ഒഫൻസ് 66ലായാലും 67ലായാലും വരുന്ന ബാക്കി ഒഫൻസസ് ഒക്കെ പ്രത്യേക തരം അലിഗേഷൻസ് ഉണ്ടെങ്കിൽ മാത്രം നിലനിൽക്കുന്നതാണ്. ഈ ഒഫൻസീവായ ഒരാളെ വല്ലാതെ അബ്യൂസ് ചെയ്യപ്പെടുന്ന കാര്യങ്ങൾക്ക് ഉപയോഗിക്കപ്പെടാമായിരുന്ന 66A ആണ് പോയത്. അത് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു 8 വർഷം മുമ്പുണ്ടായ ഒരു സുപ്രീം കോടതി ജഡ്ജ്മെൻ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് വന്നിരിക്കുന്നത്. ഡെഫിനറ്റായിട്ട് നിലവിലെ സാഹചര്യങ്ങൾ കാണുമ്പോൾ നമ്മൾ പിന്നെ ഫേസ്ബുക്കിലായാലും മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ അബ്യൂസ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അത് പലപ്പോഴും മറ്റ് സെക്ഷൻ 67 മറ്റ് 67 ABC ഈ പറഞ്ഞതിനകത്തോ 66 മറ്റ് ഒഫൻസുകളിനകത്തൊന്നും കയറി വരാത്ത ഒഫൻസസ് ആയിരിക്കും, പക്ഷേ ഹൈലി ഒഫൻസീവ് ആയിരിക്കും, ആളുകളെ വല്ലാതെ ബാധിക്കുന്ന വിഷയമായിരിക്കും. ഐ ടി ആക്ടിൽ ഒഫൻസ് എടുക്കാൻ പറ്റാ ക്രൈം എടുക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. പിന്നെ ഉള്ളത് IPC ഒഫൻസിലേക്ക് പോകണം. ഇപ്പം മുഖ്യമന്ത്രി പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ചില ആരോപണങ്ങൾ ചില തരത്തിൽ ബുള്ളിയിങ് നടത്തുമ്പോൾ അതിന് ക്രൈം എടുത്താൽ ഏത് ഒഫൻസ് നിലനിർത്താൻ സാധിക്കും എന്ന ചില ബുദ്ധിമുട്ടുകളുണ്ട്. അത്തരം പിന്നെ അമെൻമെൻറ്റ് കൊണ്ടുവരേണ്ടത് സെൻട്രൽ ഗവൺമെൻറ്റാണ്. IT ആക്ടിൽ തന്നെ ആ ജഡ്ജ്മെൻറ്റ് അപ് ടു ആൻ എക്സ്റ്റെൻഡ് Article 19(1)ൻ്റെ പ്രൊട്ടക്ഷൻ ആയിരുന്നു, അതായത് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷന് അതിൻ്റെ എന്താ പറഞ്ഞ റീസണബിൾ റെസ്ട്രിക്ഷൻസ് എത്രത്തോളം ഇമ്പോസ് ചെയ്യാം, അതിനകത്ത് 66A റീസണബിൾ റെസ്ട്രിക്ഷൻ ആയിട്ട് പറയാൻ പറ്റില്ല. ഒരാൾക്ക് ഒഫൻസീവായി തോന്നുന്നു പറഞ്ഞാൽ അത് റീസണബിൾ റെസ്ട്രിക്ഷൻ അല്ല, കാരണം അയാൾക്കെതിരെ അയാളെതിരെ ആരോപണം ഉന്നയിക്കാനുള്ള അവകാശം ഒരു പൗരനുണ്ട് എന്ന തരത്തിൽ ആ ആംഗിളിലാണ് സുപ്രീംകോടതി അതിനെ കണ്ടത്. പക്ഷേ അതിൻ്റെ ഒരു എക്സ്ട്രീം ലെവലൊക്കെ ഇപ്പോൾ കവർ ചെയ്തിട്ട് ഇതിനുവേണ്ടി ഒരു ഗുണ്ടാ സംഘത്തിനെ വെച്ചിരിക്കുക, രാഷ്ട്രീയമായിട്ട് രാഷ്ട്രീയ പാർട്ടികൾ ഗുണ്ടാ സംഘത്തെ വെച്ച് ഇപ്പോൾ നമ്മൾ എന്താ പറഞ്ഞ മറ്റേ പിന്നെ മറ്റു ഗുണ്ടകളെയൊക്കെ അയച്ച് എന്താ ഇന്നോവ കാർ റാലിനൊക്കെ പോയിപ്പോൾ ഇപ്പോൾ അന്ന് രാത്രി തന്നെ അടിച്ചു തള്ളി. ഇന്നിപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു സ്ലിപ്പ് ഓഫ് ടങ് നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി തന്നെ തീരും, നിങ്ങളുടെ പരിപാടി കഴിയും, നാളെ രാവിലെ ആ വീഡിയോഗ്രാഫ് കൊണ്ടുവരും, എന്നിട്ട് അതുവന്ന് നിങ്ങളെക്കുറിച്ച് പറഞ്ഞ് നിങ്ങളുടെ പഴയ ചരിത്രങ്ങളെ എല്ലാം പറഞ്ഞ് മനുഷ്യനെ തകർക്കുകയാണ്. പക്ഷേ ഏത് ഒഫൻസ് നിൽക്കുമെന്ന് ചോദിച്ചാൽ അതിന് പറ്റിയ ഒരു ഒഫൻസ് അതിനകത്ത് ഇല്ലാത്തൊരവസ്ഥയുണ്ട്. അപ്പോൾ ഇതിനകത്ത് മാറ്റം വരണം. പിന്നെ ഏറ്റവും പ്രധാനമായ വിഷയം സൈബർ ബുള്ളിങ്ങിന് വേണ്ടി ഗുണ്ടായിസം നടത്തുന്നതിന് വേണ്ടി ഒരു ടീമിനെ രാഷ്ട്രീയമായി ഉണ്ടാക്കുന്ന രീതി ജനാധിപത്യത്തിൽ നല്ലതല്ല. ജനാധിപത്യത്തിൽ ഒറ്റം ഭൂഷണമല്ലാത്തൊരു കാര്യമാണ് രാഷ്ട്രീയമായിട്ട്. ഇപ്പോൾ ഈ ഇലക്ഷൻ ഇയറാണ് ഇപ്പോൾ വരുന്നത്. ഈ വർഷങ്ങളിൽ ഏതൊരാളെയും തേജോവധം ചെയ്യുന്ന തരത്തിലുള്ള ഒരു ടീമിനെ ഡെവലപ്പ് ചെയ്യുകയാണ് രാഷ്ട്രീയ പാർട്ടികൾ. ഇത് നല്ല ട്രെൻഡല്ല. ഇത് പിടിക്കപ്പെടണമെങ്കിൽ ശക്തമായ നിയമനിർമ്മാണം വേണം, അതുപോലെ തന്നെ എക്സിക്യൂഷനും ആവശ്യമാണ്. പിന്നെ ഇപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞ വേറൊരു വിഷയത്തിൽ പറയുകയാണ്, ചില ആളുകൾക്കെതിരെ പറയുമ്പോൾ നമ്മൾ രോഷം കൊള്ളുന്നു, ചില ആളുകൾക്കെതിരെ പറയുമ്പോൾ രോഷം കൊള്ളാതിരിക്കുക, സന്തോഷിക്കുക. ഈ പറയുന്നതുണ്ടല്ലോ, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ ആസ്വദിച്ച് തന്നെയാണ്. മുഖ്യമന്ത്രിയുടെ പാർട്ടി തന്നെ കഴിഞ്ഞ തവണ ഉമ്മൻചാണ്ടിക്കെതിരെ എന്തരാക്രമണമായിരുന്നു, ഇവിടുത്തെ മീഡിയാസ് മുഴുവൻ തിരിഞ്ഞു നിന്നു, അതിനോടൊപ്പം സൈബർ നിന്നു, പ്രതിപക്ഷ പാർട്ടി അന്നത്തെ പ്രതിപക്ഷ പാർട്ടിയായ ഇന്നത്തെ ഭരണപക്ഷക്കാരും ഒക്കെ ചെയ്തുകൊണ്ടേയിരുന്നു. അപ്പോഴൊക്കെ അല്ല അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, എനിക്ക് താങ്കൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഒരു അതായത് എൻ്റെതായിട്ടൊരു അഭിപ്രായം എനിക്ക് പറയാനുള്ളത് ശരിയാണ്. ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ തന്നെ അവരവരുടേതായ സംഘങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് തീർത്തും അതിനെ നെഗറ്റീവാകാതെ ആശയപരമായ സംവാദങ്ങളാണെങ്കിൽ അത് സ്വാഗതം ചെയ്യാം. കാരണം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി കുടി വയ്ക്കുന്നതിനോ അല്ലെങ്കിൽ ചുവരെഴുത്ത് നടത്തുന്നതിനോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ആ പ്രസ്ഥാനത്തിൻ്റെ ആശയ പ്രചാരണത്തിനോ ഒക്കെ ഉപയോഗിക്കുന്ന തരത്തിൽ അത് കൃത്യമായ ഒരു ബാനറോടുകൂടി അവർ ആശയ സംവാദത്തിന് വരുന്നു. അത് നല്ല കാര്യം. പക്ഷേ ഇവിടെ താങ്കൾ പറഞ്ഞതുപോലെ അത് സംഘടിതമായിട്ടാണെങ്കിലും ഒറ്റപ്പെട്ട രീതിയിലാണെങ്കിലും അല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും സ്ഥാപനത്തിൻ്റെ ഭാഗമായിട്ട് നിന്നാണെങ്കിലും ഒക്കെ ഈ ആക്രമണം വ്യക്തിപരമാവുകയും വ്യക്തിഹത്യ നടത്തുകയും ചെയ്യുമ്പോഴാണ് അത് എല്ലാ അതിരുകളും വിടുന്നത്. താങ്കൾ പറഞ്ഞതിനകത്ത് എനിക്കൊരു ക്ലാരിറ്റി വേണ്ട ഒരു ഭാഗം, നിയമപരമായ പരിമിതികളെ കുറിച്ച് താങ്കൾ, നിയമത്തിന്റെ പരിമിതിയെ കുറിച്ച് താങ്കൾ പറഞ്ഞു. താങ്കൾ പിന്നെ പറയാൻ വന്നത് എക്സിക്യൂഷനെ കുറിച്ചാണ്. ഈ എക്സിക്യൂഷൻ ലെവലിൽ എവിടെയാണ് പ്രശ്നങ്ങളുള്ളത്? പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുന്ന കാര്യത്തിൽ പ്രശ്നങ്ങളുണ്ടോ? അതായത് കേസ് രജിസ്റ്റർ ചെയ്ത ശേഷം ഈ തെളിവുകൾ ശേഖരിച്ച് തക്കതായ ശിക്ഷ പ്രതികൾക്ക് വാങ്ങിക്കൊടുക്കുന്ന കാര്യത്തിൽ തടസ്സങ്ങളുണ്ടോ? കേരളത്തിൽ എന്താണ് ഈ സൈബർ ആക്രമണം നടത്തിയവർ ശരിയായ രീതിയിൽ ശിക്ഷിക്കപ്പെടാതെ പോകുന്നതിനുള്ള കാരണം, എന്താണ് അതിനുള്ള തടസ്സം? ഒന്ന്, ഏറ്റവും പ്രധാനമായിട്ട് ഫോഴ്സിന്റെ സ്ട്രെങ്ത് കുറവാണ്. അതായത് സാധാരണ കേസുകളേക്കാൾ കൂടുതൽ സൈബർ ഒഫൻസ് കമ്മിറ്റ് ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിന്റെ ഓഫ് ക്രൈമുകളെ മീറ്റ് ചെയ്യാൻ സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഫോഴ്സ് പോലീസ് ഫോഴ്സിൽ സൈബർ ക്രൈംസിൻ്റെ ഇൻവെസ്റ്റിഗേഷനുള്ള നമ്പർ വളരെ കുറവാണ്. രണ്ടാമത്തെ വിഷയം ട്രെയിനിങ് ആണ്. അത് പ്രോസിക്യൂഷൻ നടത്തുന്ന കാര്യത്തിലായാലും ശരി, ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്ന കാര്യത്തിലായാലും ശരി,
ട്രയൽ നടത്തുന്ന ജഡ്ജിമാരുടെ അവസ്ഥയിൽ പോലും ഈ സൈബർ ക്രൈമിൻ്റെ കാര്യത്തിൽ പ്രോപ്പർ ട്രെയിനിങ് ഇവിടെ ഉണ്ടാകണം. ഞാൻ ഉദാഹരണത്തിന് നടി പാർവതിക്കെതിരെ വലിയ ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് പിന്നെ ഒരു സിനിമാ തരത്തിലുണ്ടായ ഒരു വിഷയമുണ്ടായിരുന്നു. ആ സമയത്ത് ആ കേസിൻ്റെ സൈബർ ഇഷ്യൂസ് വന്ന് കേസ് വന്നു, ആ കേസിൽ അപ്പിയർ ചെയ്യാൻ സാധിച്ചു. അതിനകത്ത് ആ ഒരു വിഷയത്തിൽ പാർവതിക്ക് വേണ്ടി അപ്പിയർ ചെയ്തപ്പോൾ അതിനകത്ത് മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, സൈബർ ബുള്ളിങ്ങിൽ അവരോട് പറഞ്ഞ ഒരു വാക്ക് ഇതാണ്, ഞങ്ങൾ അങ്ങോട്ട് വരികയാണ്, നിങ്ങളെ റേപ്പ് ചെയ്യാൻ പോകുന്നു, ഈ ഒരു തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിച്ചു. ഇതൊരു ഒരു ഒഫൻസ് ചെയ്യുമെന്നുള്ള പ്രഖ്യാപനമാണ് ആ സാർ പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് അതിനേക്കാൾ വളരെ മോശം വാക്കുകളാണ് അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. വളരെ മോശം വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു അങ്ങനത്തെ ഒഫൻസ്, ഈ സെക്ഷൽ അബ്യൂസിൻ്റെ ക്വസ്റ്റ്യൻ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഐ ടി ഒഫൻസ് അട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റിയത്. ഇതിനകത്ത് പിന്നെ അല്ലാത്ത ഡയലോഗ്സൊക്കെ ആയിരുന്നുവെങ്കിൽ, ഒഫൻസീവ് ആണെന്ന് മാത്രമായിരുന്നുവെങ്കിൽ ഐ ടി ആക്ട് അട്രാക്ട് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. ശ്രീമതി ധന്യ മേനൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്, ഷീസ് എ സൈബർ ക്രൈം ഇൻവെസ്റ്റിഗേറ്റർ. ശ്രീമതി ധന്യ മേനൻ, ഈ പലപ്പോഴും തെളിവുകളുടെ അഭാവം, അതല്ലെങ്കിൽ തെളിവുകൾ കളക്ട് ചെയ്യുന്നതിനും ഇതിൻ്റെ ഒറിജിൻ എവിടെയാണ് എന്ന് കണ്ടെത്തുന്നതിനും ഒക്കെയുള്ള പ്രയാസം, സേനയിലെ ആൾബലക്കുറവ്, ഇങ്ങനെ തുടങ്ങി ഒരുപാട് കാരണങ്ങൾ ഉണ്ടായേക്കാം ഈ സൈബർ കുറ്റകൃത്യം നടത്തുന്നവരെ അവർക്ക് മതിയായ രീതിയിൽ ശിക്ഷിക്കപ്പെടാതിരിക്കുന്നതിന്. ഒരു സൈബർ ക്രൈം ഇൻവെസ്റ്റിഗേറ്റർ എന്ന നിലയിൽ താങ്കൾ ഈ കേരളത്തിലെ സൈബർ ആക്രമണങ്ങളുടെ ഒരു പൊതു സ്വഭാവം എന്താണ്? അത് സ്ത്രീകളിലേക്ക് വരുമ്പോൾ അതിനൊരു ലൈംഗികാധിക്ഷേപമുണ്ട്, വ്യക്തികളുമായി താരതമ്യം ചെയ്ത് വരുമ്പോൾ അതിന് രാഷ്ട്രീയമായ ആക്രമണ സ്വഭാവമുണ്ട്, വ്യക്തിഹത്യയുണ്ട്. ഏതൊക്കെ സ്വഭാവത്തിലുള്ള സൈബർ ആക്രമണമാണ് കേരളത്തിൽ നടക്കുന്നത്? എന്തുകൊണ്ടാണ് മതിയായ തെളിവുകൾ ശേഖരിക്കുന്നതിന് നമുക്ക് കഴിയാതെ പോകുന്നത്? ഏതൊക്കെ തരത്തിലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ തരത്തിലുള്ള കേസസും ഇഷ്യൂസും നമ്മൾ കണ്ടുവന്നിട്ടുണ്ട് ഇവിടെ. സ്ത്രീകളുടെ അഗേൻസ്റ്റ് മാത്രമല്ല, പുരുഷന്മാരല്ല, രാഷ്ട്രീയപരമായ അല്ല. ഇത് എന്താ വെച്ചാല് ബേസിക്കലി എനിക്ക് തോന്നുന്നത് ഒപ്പീനിയൻ എക്സ്പ്രസ് ചെയ്യാനുള്ളൊരു റൈറ്റും നിങ്ങളുടെ ഒരു ഫ്രീഡം എന്ന് പറയുന്നതിന്റെ ആ ഒരു സ്പേസും തമ്മിലുള്ള ഒരു ഡിസ്റ്റിങ്ഷൻ ക്ലിയർ ആയിട്ട് മനസ്സിലാവാത്തതിന്റെ പേരിലാന്ന് തോന്നുന്നു. അത് ഒരു അതിനൊരു ലീഗലായിട്ട് ടാക്കിൾ ചെയ്യാനായിട്ട് ഇനഫ് പ്രൊവിഷൻസ് ഉണ്ട് എന്ന് തന്നെയാണ് എനിക്ക് ഇപ്പോഴും പറയാനുള്ളത്. ലോനകത്ത് ഇനഫ് പ്രൊവിഷൻസ് ഉണ്ട്, ഉള്ളതൊന്ന് യൂസ് ചെയ്ത് കണ്ടാൽ തന്നെ ധാരാളം ഇഷ്യൂസ് നമുക്ക് സോർട്ടഡ് ഔട്ട് ആവും തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. പക്ഷെ അത് തന്നെ യൂസ് ചെയ്ത് കാണുന്നില്ല. പലപ്പോഴും ഇതിൻ്റെ ഒരു റെസ്പോൺസ് ടൈം വളരെ ഡിലേഡ് ആവുന്നു. രണ്ട് FIR എടുക്കുന്നതിനുള്ള ഒരു ബുദ്ധിമുട്ട്, പലപ്പോഴും എൻ്റെ അടുത്ത് വന്നിട്ടുള്ള കൺസൾട്ടൻസിക്ക് വന്നിട്ടുള്ള ആൾക്കാരൊക്കെ പോലീസ് സ്റ്റേഷനിൽ പരാതിയായിട്ട് പോകുന്ന സമയത്ത് കേസ് എടുക്കാൻ തന്നെ ബുദ്ധിമുട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് തന്നെ ഒരു പേഴ്സണൽ ഇഷ്യൂ ഉണ്ടായപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് FIR ഇടാൻ വിസമ്മതിച്ച ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. സോ വി ഹാഡ് ടു ഗോ ടു ദ കോർട്ട്, എന്നിട്ട് ഒരു പ്രൈവറ്റ് കംപ്ലൈന്റ് ലോഡ്ജ് ചെയ്തിട്ട് വേണ്ടി വന്നു FIR ഇടാനായിട്ട്. എന്തായിരുന്നു എന്തായിരുന്നു അതിനുള്ള തടസ്സം? താങ്കൾ പോയപ്പോൾ താങ്കളെ പോലെ ഒരാൾ പോയിട്ട് പോലും അത് നടന്നില്ലെങ്കിൽ? അല്ല, അവര് പറയുന്നത് എവിഡൻസ് കിട്ടില്ല, അല്ലെങ്കിൽ ആളെ ഇത് ഞാൻ കംപ്ലൈന്റ് കൊടുത്ത ആള് അല്ലെങ്കിൽ അത് ഇട്ടു എന്ന് പറയുന്ന ആളെ ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെയാണ്. അല്ല, എനിക്കൊരു ജസ്റ്റിഫയബിൾ അല്ലെങ്കിൽ എനിക്കൊരു റീസൺ ഒന്നും കറക്റ്റ് ആയിട്ട് തന്നില്ല അതിനകത്ത്. ബട്ട് ഡെഫിനറ്റ്ലി അത് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ പ്രൈവറ്റ് കംപ്ലൈന്റ് പോകേണ്ടി വന്നിട്ടാണ് FIR ഇടേണ്ടി വന്നത്. ഇതൊരു ഫാക്ട്. ധന്യ മേനൻ, താങ്കളുടെ അടുത്ത് വരുന്ന ആളുകൾ അത് ഒരു പക്ഷേ ഒരു കൺസൾട്ടേഷന് വേണ്ടി ആയിരിക്കും, ഇനി അടുത്തത് എന്ത് ചെയ്യണം എന്ന കാര്യങ്ങൾ അറിയാനൊക്കെ ആയിരിക്കും. താങ്കൾ ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നു സൈബർ ഡൊമെയിനിൽ എന്ന് പറയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് താങ്കൾ ചെയ്തു കൊടുക്കാറുള്ളത്? എന്തൊക്കെ ഉപദേശങ്ങളാണ്? എനിക്ക് ഒരിക്കലും വേറൊരാളുടെ സ്പേസിലേക്ക് കയറി ഒന്നും ചെയ്യാനുള്ള റൈറ്റ് ഇല്ല. ഐ എം എ പ്രൈവറ്റ് പാർട്ടി. എനിക്ക് പോലീസിന്റെ ഒരു കോ പോലീസിംഗ് ഒന്നും നടത്താനുള്ള ഒരു റൈറ്റും ഇല്ല. അപ്പൊ എന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്ന ഒരാൾക്ക് അവരുടെ എവിഡൻസ് നഷ്ടപ്പെടാതെ എങ്ങനെ അത് സൂക്ഷിക്കാം, എങ്ങനെ അത് കംപ്ലൈന്റ് ആയിട്ട് പ്രൊസീഡ് ചെയ്യാം, എങ്ങനെ ഇനി ഇങ്ങനെ ഒരു സംഭവം നടക്കാതിരിക്കാൻ അവരുടെ പേഴ്സണൽ സ്പേസ് പ്രൊട്ടക്ട് ചെയ്യാന്നുള്ള തരത്തിലുള്ള അഡ്വൈസസ് മാത്രമേ എനിക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അതിലേക്ക് തന്നെ വരുമ്പോൾ ഒരുപാട് ഇഷ്യൂസ്, ഇപ്പൊ വിക്ടിംസ് ആയിട്ട് വരുന്ന ആൾക്കാരുടെ ഭാഗത്ത് തന്നെ ഒരുപാട് ഇഷ്യൂസ് വരുന്നുണ്ട്. അവരെന്ന എവിഡൻസ് മുഴുവനും ഡിലീറ്റ് ചെയ്ത് കളയുന്നു, അല്ലെങ്കിൽ അത് നെക്സ്റ്റ് ചാൻസ് എന്ന് പറയുന്നു. അവരവരുടെ സൈബർ സ്പേസിൽ നിന്ന് തന്നെ കുറെ കാലത്തേക്ക് മാറി തിരിച്ചു വരാൻ നോക്കുന്നു. ഇതെല്ലാം അവരുടെ ഭാഗത്തുനിന്ന് വരുന്ന ചാലഞ്ചസ് ആണ്. ഇനിയിപ്പോ ആ ചാലഞ്ചസ് ഒന്നും ഇല്ലെങ്കിൽ പോലും ഇത്തരം ചാലഞ്ചസും എന്റെ അനുഭവത്തിൽ ഉണ്ടെന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. കാരണം ഡെഫിനറ്റ്ലി ഒരു FIR ഇടുന്നില്ല, റൈറ്റ് ടൈം ഇൻവെസ്റ്റിഗേഷൻ വരുന്നില്ല. ഇപ്പൊ ഒരു ഇപ്പൊ എന്റെ കേസിൽ തന്നെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പൊ FIR പ്രൈവറ്റ് കംപ്ലൈന്റ് കൊടുത്ത് അതിന് ശേഷം FIR ഇട്ടതിന് ശേഷം ഇനിയൊരു ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുമ്പോൾ കൊല്ലം രണ്ട് കഴിഞ്ഞതിന് ശേഷം ആ പറയുന്ന അക്യൂസ്ഡ് എന്ന് പറയുന്ന ഒരാളുടെ ഹാൻഡ്സെറ്റിൽ നിന്ന് എന്ത് ഡേറ്റ കിട്ടും, എത്രത്തോളം ഡേറ്റ കിട്ടാൻ പറ്റും, അല്ലെങ്കിൽ ആ ഹാൻഡ്സെറ്റ് തന്നെ റിട്രീവ് ചെയ്യാൻ പറ്റും, ഇതൊക്കെ ഭയങ്കര ക്വസ്റ്റനബിൾ ആണ് ഇതിനകത്ത്. അപ്പൊ ടൈം, റെസ്പോൺസ് ടൈം കുറയ്ക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതലായിട്ട് ചെയ്യുന്നത്. ഞാൻ വരാം താങ്കളിലേക്ക്, മടങ്ങി വരാം. ശ്രീ NP ചേക്കുട്ടി.
ഈ ഏറ്റവും അടുത്ത് നടന്ന ചില സംഭവങ്ങൾ നമുക്ക് നോക്കാം. മാധ്യമ പ്രവർത്തകർക്ക് നേരെ ഉണ്ടായിട്ടുള്ള ആസൂത്രിതമായ സൈബർ ആക്രമണങ്ങൾ, ഇപ്പോൾ നമ്മുടെ സഹപ്രവർത്തകരായിരുന്നവരൊക്കെ അതിന്റെ ഇരകളായി മാറിയ സാഹചര്യമുണ്ട്. പക്ഷെ കേരളത്തിൽ ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല, കഴിഞ്ഞ കുറേ കാലങ്ങളായി ഈ സൈബർ ആക്രമണം നടക്കുന്നുണ്ട്. പൊതുവെ നമ്മൾ പറയും ഈ മാധ്യമ പ്രവർത്തകരെ സംബന്ധിച്ച് നമ്മൾ വിശുദ്ധ പശുക്കളല്ല, നമ്മൾ വിമർശനങ്ങൾക്ക് അതീതരല്ല, എല്ലാ തരത്തിലുള്ള മാധ്യമ വിമർശനങ്ങളും അത് ഏറ്റവും ക്രിയേറ്റീവായ രീതിയിൽ, ഏറ്റവും കൺസ്ട്രക്റ്റീവായിട്ടുള്ള രീതിയിൽ സ്വാഗതം ചെയ്യപ്പെടേണ്ടതാണ് ഒരു ഡെമോക്രാറ്റിക് സൊസൈറ്റി എന്ന നിലയിൽ. പക്ഷേ അത് വ്യക്തിപരമായ അധിക്ഷേപത്തിൻ്റെ ലെവലിലേക്ക് പോകുന്നു. രണ്ട്, അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ ഇവിടെ സൂചിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ സൈബർ ഗുണ്ട സംഘങ്ങളെ സൃഷ്ടിക്കുകയും അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. അതിൻ്റെ അനന്തരഫലം കൂടിയാണ് ഇന്ന് സൈബർ സ്പേസുകൾ ഈ നിലയിൽ മലീമസമാക്കപ്പെടുന്നതിനുള്ള കാരണം എന്നാണ് മുഖ്യമന്ത്രി ഇപ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഇതിപ്പോൾ നമ്മൾ ഏതോ ഒന്നോ ഒന്ന് രണ്ടോ വ്യക്തിയോ ഒന്നോ രണ്ടോ സംഘടനകളോ ഒന്നോ രണ്ടോ സൈബർ ഗ്രൂപ്പുകളോ ചെയ്യുന്ന മാത്രമല്ല, ചില ഓൺലൈൻ മാധ്യമ പ്രവർത്തനം പോലും ഈ വ്യക്തിഹത്യയുടെ നിലയിലേക്കൊക്കെ മാറുന്നത് നമ്മൾ കാണുന്നുണ്ട്. പല ഓൺലൈൻ മാധ്യമങ്ങളും കേരളത്തിനകത്തും പുറത്തുമൊക്കെ. അപ്പോൾ എന്തുകൊണ്ടാണ് ഒരു സാമൂഹ്യ നിരീക്ഷകൻ കൂടിയായ മാധ്യമ പ്രവർത്തകരുടെ നിലയിൽ എന്തുകൊണ്ടാണ് ഇത് കേരളത്തിൽ സംഭവിക്കുന്നത്, എന്തുകൊണ്ടാണ് ഇത് നിയന്ത്രിച്ചു കൊണ്ടുവരാൻ നമുക്ക് കഴിയാതെ പോകുന്നത്? എനിക്ക് തോന്നുന്നത് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾക്കും പൊതുസമൂഹത്തിലും പൊതുവിൽ ജനാധിപത്യപരമായിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ, ജനാധിപത്യ സമൂഹത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള മൂല്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു സാമൂഹിക ബന്ധങ്ങൾ സ്ഥാപിക്കുന്നത് നമ്മൾ പരാജയമാണ്. അത് മറ്റുള്ള ആളുകളുടെ നേരെയുള്ള കടന്നാക്രമണങ്ങൾ നടത്താനുള്ള ഒരവകാശം രാഷ്ട്രീയ കക്ഷികൾക്കും നേതാക്കൾക്കും ഒക്കെ ഉണ്ട് എന്ന ഒരു ധാരണ കുറേ കാലമായിട്ടുണ്ട്. അത് ഫിസിക്കൽ വയലൻസിൻ്റെ രൂപത്തിലാണ് മുൻപ് പല പ്രദേശങ്ങളിലും നമ്മൾ കണ്ടിട്ടുള്ളത്. വളരെ കൃത്യമായിട്ട് രാഷ്ട്രീയ പ്രതിരോഗികളെ ആളുകളെ വിട്ട് ഗുണ്ടകളെ വിട്ട് വെട്ടിക്കൊല്ലുന്ന ഒരു സമ്പ്രദായം കേരളത്തിലുണ്ടായിരുന്നു. അതിപ്പോൾ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്കിടയിൽ മാത്രമാണ് കാണാതെ വരുന്നത്. അതിന് വേറെ കാരണങ്ങളുണ്ട്. അതേ തരത്തിലൊരു മൈൻഡ് സെറ്റാണ് ഇന്ന് നമ്മുടെ പൊളിറ്റിക്കൽ പാർട്ടികളിൽ പലതിനെയും നയിക്കുന്നത്. ഇപ്പോൾ കണ്ണൂർ പോലെയുള്ള സ്ഥലങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ഒരു ഓർമ്മയിൽ ഒരു 35-37 വർഷങ്ങളായിട്ട് ഇതൊരു സീരീസ് ഓഫ് ഇൻസിഡൻസ് ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പം അത് നമ്മുടെ സൊസൈറ്റിയെ വലിയ തോതിൽ എന്താ പറയുക ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അക്രമത്തെ അതുപോലെയുള്ള സംഗതികളെ ഒരു സാമൂഹികമായിട്ടുള്ള പ്രശ്നമായിട്ടല്ല കാണുന്നത്, മറിച്ച് തങ്ങളുടെ രാഷ്ട്രീയ കക്ഷി നടത്തുകയാണെങ്കിൽ അത് ശരി, മറ്റ് രാഷ്ട്രീയ കക്ഷികൾ നടത്തുമ്പോൾ അത് മോശം എന്ന മട്ടിലുള്ള ഒരു കൾച്ചർ ഡെവലപ്പുണ്ട്. അത് മാറണമെങ്കിൽ എനിക്ക് തോന്നുന്നത് അടിസ്ഥാനപരമായിട്ട് നമ്മൾ ജനാധിപത്യത്തെ സംബന്ധിച്ചുള്ള ധാരണകളിൽ എല്ലാ കക്ഷികളും എല്ലാ സാമൂഹിക പ്രവർത്തകരും അംഗീകരിക്കണം. അത് അംഗീകരിക്കാൻ നമ്മുടെ പൊതുസമൂഹം ഇതുവരെ തയ്യാറായിട്ടില്ല. തങ്ങൾ നടത്തി വിജയിക്കുന്നതാണെങ്കിൽ ശരി എന്നുള്ളതാണ് പ്രശ്നം. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്നിരിക്കുന്ന നമ്മുടെ മാധ്യമ പ്രവർത്തകരുടെ നേരെ അതിക്രമങ്ങളെ പല പാർട്ടി പ്രവർത്തകരും അംഗീകരിക്കേണ്ടായിട്ടുള്ളത്. യഥാർത്ഥത്തിൽ പിന്നെ വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെ പത്രങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകളടക്കം 5 വർഷമായിട്ട് ജോലി ചെയ്യുന്ന ഒരാൾ അദ്ദേഹം താൽക്കാലികമായിട്ടൊരു ഒരാളാണെന്നാണ് ഇപ്പം ഡിഫെൻഡ് ചെയ്യുന്നത്. പക്ഷേ 5 വർഷമായിട്ട് അവിടെ പ്രവർത്തിക്കുന്ന ഒരാൾ മറ്റൊരു മാധ്യമപ്രവർത്തകനെതിരെ വളരെ ഹീനമായിട്ടുള്ള കടന്നാക്രമണമാണ് നടത്തുന്നത്. ഇത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ രാഷ്ട്രീയമായിട്ടുള്ള നേട്ടങ്ങൾ കൊയ്യാമെന്നും രാഷ്ട്രീയ പാർട്ടികളുടെ സംരക്ഷണം കിട്ടും എന്നുള്ളൊരു ധാരണ പൊതുവിൽ ഉയർന്നു വന്നിട്ടുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണം നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ നേതാക്കളും തന്നെയാണ്. അതുകൊണ്ട് മുഖ്യമന്ത്രി ഇപ്പം നിയമമൊക്കെ മാറ്റുന്നത് നല്ലത് തന്നെയാണ്. പക്ഷെ ആദ്യമായിട്ട് മാറ്റേണ്ടത് സ്വന്തം പാർട്ടിയുടെയും സ്വന്തം അനുയായികളുടെയും കൂടിയുള്ള മനോഭാവത്തിന് മാറ്റമാണ്. ആ മനോഭാവമാണ് പ്രശ്നം. അത് മാറാതെ കേരളം നന്നാവാൻ പോകുന്നില്ല. അതാണ് പ്രധാനപ്പെട്ട വിഷയം. ശരി, ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ ജോർജ് ജോസഫ് ഉണ്ട് മുൻ SP. ശ്രീ ജോർജ് ജോസഫ്, ഈ ഏത് തരം മാനസികാവസ്ഥയുള്ളവരാണ് ഈ സൈബർ ആക്രമണങ്ങളിൽ പങ്കെടുക്കുന്നത്? അവർ ക്രിമിനൽ മനോഭാവമുള്ളവർ തന്നെയാണോ ഈ സൈബർ ആക്രമണങ്ങൾക്ക് മുതിരുന്നത്? ഒന്ന്. രണ്ടാമത്, എന്തുകൊണ്ടാണ് പോലീസിന് ഇപ്പോൾ നിലവിലെ നിയമം അനുസരിച്ച് തന്നെ പോലീസിന് ആളുകളെ കണ്ടെത്തി അവർക്ക് അവരെ FIR ഇട്ട് അന്വേഷിച്ച് ശിക്ഷ ഉറപ്പാക്കാൻ കഴിയാത്തത്? അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന കേസും ശിക്ഷിക്കപ്പെടുന്ന കേസുകളും തമ്മിൽ നോക്കിയാൽ വളരെ വലിയ വ്യത്യാസമുണ്ട്. മുഖ്യമന്ത്രിയുടെ നിയമസഭയിൽ ഇക്കാര്യത്തിൽ സർക്കാരിനോട് ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞ മറുപടി, കേരളത്തിൽ ഒരു ജില്ലാ സൈബർ സെല്ലുണ്ട്, ഒരു സൈബർ ഡോമുണ്ട്, അവർ ഈ കാര്യങ്ങൾ നിരീക്ഷിക്കുകയും ഇത്തരം കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും ശരിയായ നടപടികളിലൂടെ കടന്ന് ശിക്ഷ ഉറപ്പാക്കുകയും ചെയ്യുന്നുണ്ടെന്നാണ്. പക്ഷേ അതല്ലല്ലോ പ്രായോഗിക തലത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഇതിന് പ്രശ്നം? മാത്രമല്ല, നേരത്തെ ശ്രീമതി ധന്യമേനൻ പറഞ്ഞ അവരുടെ വ്യക്തിപരമായ ഒരു ഒരു അനുഭവം താങ്കൾ കേട്ടല്ലോ. ഈ സൈബർ സെല്ലിനെ സമീപിച്ചപ്പോൾ അവരോട് തെളിവ് മതിയായ തെളിവുകളില്ല എന്നാണ് അവരോട് പറയുന്നത്. ഈ ഒരു അനുഭവം അതവരുടെ സ്വന്തം അനുഭവമായി പറഞ്ഞാണ്, ഇത് കേരളത്തിലെ പലരുടെയും അനുഭവമാണ്. എന്തുകൊണ്ടാണ് സേന ഇതിൽ ഗൗരവത്തോടു കൂടി ഇടപെടാത്തത്?
ഇതിനകത്ത് എൻ്റെ കാഴ്ചപ്പാട്, നേരത്തെ പല രാഷ്ട്രീയപരമായിട്ട് വൈരാഗ്യമുള്ളവരെ വെട്ടിക്കൊല്ലുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കണ്ടത് കേരളത്തിൽ. ഇപ്പോൾ അത് പതുക്കെ പതുക്കെ മാറിയിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ സൈബർ ആക്രമണത്തിലോട്ടാണ് വന്നു ചേർന്നിരിക്കുന്നത്. ഇപ്പം നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഞാനിത് ഞങ്ങളൊക്കെ ഉള്ള പോലുള്ള വളരെയധികം ശ്രദ്ധിച്ചു, മനോരമയിലെയും അതുപോലെ ഏഷ്യാനെറ്റിലെയും. വ്യക്തികളെ അവരുടെ കുടുംബപരമായ കാര്യങ്ങളെപ്പറ്റി ചേർന്ന് അനാവശ്യവും ആവശ്യവുമില്ലാത്തതുമായ പല പല പരാമർശങ്ങളും ഉണ്ടാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇത് വേറൊരു ലെവലിലോട്ട് വന്നു കഴിഞ്ഞു. ഇതിന് പോലീസിന് എന്ത് ചെയ്യാൻ പറ്റും? പോലീസിന്, കാരണം ഇത് പോലീസ് എപ്പോഴും, അല്ലെങ്കിൽ പോലീസിലെ ചില ഇൻവെസ്റ്റിഗേറ്റേഴ്സ് എല്ലാവരും ഒരു സൈബർ കുറ്റത്തിനകത്ത് ഒതുക്കുന്നതുകൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത്. കാരണം സൈബർ കുറ്റത്തിനകത്ത് നമുക്കറിയാം, അതിനകത്ത് ഇപ്പം നേരത്തെ 66 എ എടുത്ത് കളഞ്ഞു പോട്ടെ, 67 71 72 71 സൈബർ ഒഫൻസസ് ഉണ്ട്. പക്ഷേ നമ്മൾ സൈബർ ഒഫൻസസ് മാത്രമായിട്ട് റെസ്ട്രിക്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് പോലീസിന് പറ്റുന്നത്. നമുക്ക് IPC-യിലും അതുപോലുള്ള പോലീസ് ആക്ടിനായിട്ടും വ്യക്തമായ വകുപ്പുകളുണ്ട്. പോലീസ് അത് എഴുതാനും ആ കുറ്റചാർജ് തയ്യാറാക്കാനും പരിശീലനം വേണം പോലീസിന്. അതുകൊണ്ടാണ് അത് പറ്റുന്നത്. ഇതിനകത്ത് 118D എന്ന് പറഞ്ഞ പോലീസ് ആക്ടിനകത്ത് കൃത്യമായി ഈ പറയുന്ന അതിൻ്റെ അകത്ത് ഒഫൻസസ് കൃത്യമായിട്ട് പറയുന്നുണ്ട്. കോസിങ് അനോയൻസ്, ഇൻഡീസെൻ്റ് ബിഹേവിയർ, സ്റ്റേറ്റ്മെൻറ്റ്, വെർബൽ കോൾസ്, അതുപോലെ സെൻഡിങ് മെസ്സേജ്, ഇമെയിൽ, എല്ലാം അതിനകത്ത് പോലീസ് ആക്ട് ഇതിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം, ഇതിനകത്ത് ഈ സൈബർ ബുള്ളിങ്ങിനകത്ത് ഒരു ത്രെട്ടനിങ് ഉണ്ട്, കൃത്യമായ ത്രെട്ടനിങ് ഉണ്ട്, ഇൻഡീസെൻ്റ് ബിഹേവിയർ ഉണ്ട്, അതുപോലെ തന്നെ അതിനകത്ത് വ്യക്തികളെ അതിക്ഷേപിച്ചുകൊണ്ട് വരുന്ന കണ്ടംപ്റ്റിൻ്റെ എലിമെൻ്റ് ഉണ്ട്, ഇതെല്ലാം അതിനകത്ത് കിടപ്പുണ്ട്. അപ്പം സൈബർ ഒഫൻസ് മാത്രമല്ല, IPC ഒഫൻസും പോലീസ് ആക്ടിലൂടെ കയറ്റി ഒരാഴ്ച കൊണ്ട് മാത്രം ഇത് ചാർജ് ഷീറ്റ് കൊടുക്കാൻ സാധിക്കുമെന്നാണ് എൻ്റെ അഭിപ്രായം. അതിൻ്റെ കാരണം, ഇതിനകത്ത് ഈ സൈബറിനകത്ത് വരുന്ന അധിക്ഷേപങ്ങളും അവരുടെ ഭീഷണികളും എല്ലാം അത് ഡയറക്റ്റ് എവിഡൻസാണ്. അത് മാത്രം മതി, ആ മൊബൈൽ ഫോണും അവിടെ ആരുടെ മൊബൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്, ആർക്കാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്, അത് ആ രണ്ട് മൊബൈൽ ഫോണിൻ്റെ നമ്പരും, ഈ ഇത് മാത്രം മതി, ഡയറക്റ്റ് എവിഡൻസ് ആണ്, സാക്ഷികൾ ആവശ്യമില്ല. അപ്പോൾ പോലീസിന് അങ്ങനെ ഒരു പരിശീലനമാണ് കൊടുക്കേണ്ടത്. ഈ സൈബർ ഒഫൻസ് മാത്രം പോയി നിന്ന് കഴിഞ്ഞാൽ കേസ് വിട്ടുപോകും, അത് ഒത്തിരി താമസം ഉണ്ടാവും. കൃത്യമായിട്ട് IPC പോലീസ് ആക്ടും ഇത് ഉപയോഗിക്കണമെന്ന് ഞാൻ പറയണേ, അതിനുള്ള പരിശീലനം കൊടുക്കണം. ഒരു കുറ്റചാർജ് എന്നെ സംബന്ധിച്ചിടത്താണെങ്കിൽ രണ്ടാഴ്ചക്കകം ഈ സൈബർ, നമുക്കിപ്പം പോലീസിൻ്റെ ഹൈടെക് ക്രൈം എൻക്വയറി സെല്ലുണ്ട്, പോലീസ് സൈബർ ഡോം ഉണ്ട്, അവർ വിചാരിച്ച പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് കോൾ ഡീറ്റെയിൽസ് എല്ലാം കിട്ടും. ഇതിനകത്ത് അവർ കമൻ്റ് ഇട്ടിട്ടുണ്ട്, അവരുടെ ഈ സൈബർ ബുള്ളിങ്ങിൽ സമയത്ത് വ്യക്തികളെ അധിക്ഷേപിക്കുന്ന ആ എൻസ്ക്രിപ്ഷൻ അതിൻ്റെ അകത്തുണ്ട്. അപ്പം നമുക്കത് അത് മതി, അത് ഡയറക്റ്റ് എവിഡൻസ് ആണ്, ഒരു രണ്ടാഴ്ചക്കകം ചാർജ് കൊടുക്കാൻ സാധിക്കുമെന്ന് പറയുന്നത്. ഇനി IT ആക്ടിനകത്തുള്ള വകുപ്പുകൾ ഇനി ഭേദമാണ്, അത് നമുക്ക് അത് മുഖ്യമന്ത്രി പറയുന്ന പോലെ IT ആക്ടിനകത്തൊക്കെ ഇനി നമുക്ക് ഇൻ്റർഫിയർ ചെയ്യാൻ പറ്റില്ല, അത് സെൻട്രൽ ഗവൺമെൻറ് വിചാരിച്ചാലേ നടക്കുള്ളൂ. കേരളത്തിലെ ഒരു 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 പോലീസ് ആക്ടിനകത്ത് ആഡ് ചെയ്യുകയോ സ്പെഷ്യലായിട്ട് ഒരു ആക്ട് ഇതിനെ ബേസ് ചെയ്ത് ഉണ്ടാക്കാനേ പറ്റുള്ളൂ, അതിനൊക്കെ സമയം കടന്നു പോകും. നമുക്ക് കൃത്യമായി ഇതുപോലെ ബുള്ളിങ് ചെയ്യുന്നവരെ രണ്ടാഴ്ചക്കകം, ഇത് മാത്രം മതി, ആ സൈബറിൻ്റെ അറ്റാക്കിൻ്റെ അത് പ്രൈമറി എവിഡൻസ് ആണ്, അത് കോടതിയിൽ അങ്ങ് ആരാക്കാം, അതിൻ്റെ സാക്ഷികൾ വേണ്ട. പിന്നെ IPC-ക്കകത്ത് 506(2) ത്രെട്ടനിങ് ഉണ്ട്, ഭീഷണിപ്പെടുത്തലുണ്ട്, ഇതിനകത്ത് അവരെ അധിക്ഷേപിക്കുന്നുണ്ട്, ഒബ്സീൻ ഉണ്ട്, ഒബ്സീൻ ആക്ടിൻ്റെ പരിധിയിൽ വരുന്നുണ്ട്. ഇതെല്ലാം ചേർത്തിട്ട് രണ്ടാഴ്ചക്കകം ക്വിക്കായിട്ട് കൊടുത്താൽ ഇത് നിർത്താൻ പറ്റുമെന്നാണ് എൻ്റെ വ്യക്തിപരമായ. ഞാൻ താങ്കളിലേക്ക് വരാം. ഡോക്ടർ പി വിനോദ് ഭട്ടതിരി, അദ്ദേഹം സൈബർ ഫോറൻസിക് വിദഗ്ധനാണ്. സർ, ഈ കാര്യത്തിൽ എപ്പോഴും പറയാൻ പറ്റുന്ന ഒരു ന്യായം, അല്ലെങ്കിൽ ഒരു ലെയിം എക്സ്ക്യൂസ് എന്ന് പറയാൻ പറ്റുന്ന, പലപ്പോഴും ഫലപ്രദമായി ഈ കാര്യങ്ങളിൽ തെളിവുകൾ കണ്ടെത്താൻ കഴിയുന്നില്ല എന്നതാണ്. നമുക്കറിയാം, സൈബർ ആക്രമണം നടത്തുന്നവർ മുഖം മൂടി ധരിച്ചെത്തുന്നവരാണ്, മുഖമില്ലാത്തവരാണ്, വ്യാജ പേരുകളിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളവരാണ്, ഒരു ഫേക്ക് IDയിലൂടെ നമ്മൾ ആക്രമിക്കുന്നവരാണ്. അതുകൊണ്ട് മുഖമില്ലാത്ത മനുഷ്യരുടെ ആക്രമണമാണ് പലപ്പോഴും സൈബർ ഡൊമൈനിൽ ആളുകൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എപ്പോഴും പറയാൻ സാധ്യതയുള്ള ഒരു എക്സ്ക്യൂസാണ് കണ്ടെത്താൻ കഴിയുന്നില്ല എന്നുള്ളത്. ഒരു സൈബർ ഫോറൻസിക് വിദഗ്ധൻ എന്ന നിലയിൽ ഡോക്ടർ പി വിനോദ് ഭട്ടതിരി, താങ്കൾക്ക് ഈ കാര്യങ്ങളൊന്ന് വിശദീകരിക്കാമോ? ഒരു സൈബർ കുറ്റകൃത്യം നടന്നാൽ അത് വ്യക്തിഹത്യയാകട്ടെ, അത് കൂട്ടമായിട്ടുള്ള ആക്രമണമാകട്ടെ, വ്യാജ സന്ദേശങ്ങളുടെ പ്രചരണമാകട്ടെ, വ്യാജ വീഡിയോ നിർമ്മാണമാകട്ടെ, ഏത് വകുപ്പിൽപ്പെട്ടാലും അത് കണ്ടെത്താൻ നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് കഴിയില്ലേ? കഴിയും, കഴിയണം. രണ്ട് കാര്യങ്ങൾ അങ്ങ് ചോദിച്ച ചോദ്യത്തിലെ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, തെളിവുകൾ കണ്ടെത്താൻ കഴിയില്ല. രണ്ട്, തെളിവുകൾ കൃത്യമായിട്ട് കോടതിയിൽ കൊടുക്കാൻ കഴിയില്ല.
ഈ രണ്ട് കാര്യങ്ങളും അന്ന് പറഞ്ഞ കാര്യത്തിന് ഉത്തരം പറയണം. ഒന്നാമത്തെ കാര്യം, കണ്ടെത്താൻ പറ്റില്ലേ എന്ന ചോദ്യം. സൈബർ ഫോറൻസിക് വിദഗ്ധർ ഉണ്ടെങ്കിൽ അത് പറ്റും. ഇവിടെ ഒരു പ്രാക്ടിക്കൽ ഇഷ്യൂ, ഇങ്ങനത്തെ എന്ത് കേസ് വന്നാലും ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ കൊടുക്കണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഓർഡർ. അതുകൊണ്ട് നിങ്ങൾക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പലപ്പോഴും നേരിട്ട് സൈബർ സെല്ലിൽ പോയിട്ട് കേസ് കൊടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ സൈബർ പോലീസ് സ്റ്റേഷനിൽ കൊടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഹൈടെക് സെല്ലിൽ കൊടുക്കാൻ പറ്റില്ല. അത്യപൂർവമായിട്ട് അങ്ങനെ എടുക്കും കേട്ടോ, എടുക്കില്ല എന്ന് നിയമമൊന്നുമില്ല. പക്ഷേ 99% കേസുകളും നിങ്ങൾ എന്താ സൈബർ സെല്ലിൽ പോയി കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ കൊടുക്കാൻ പറയും. ഈ ലോക്കൽ പോലീസ് സ്റ്റേഷനിലെ ആളുകൾക്ക് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഇപ്പൊ മുൻ എസ് പി പറഞ്ഞ പോലെ ഈ ഐ ടി റിലേറ്റഡ് ഒഫൻസ് മാത്രം ചേർക്കുക, പിന്നെ അതുപോലെ ഐ പി സി ചേർക്കാതിരിക്കുക, പോലീസ് ആക്ട് ചേർക്കാതിരിക്കുക, അതിനെപ്പറ്റി അറിവില്ലാതിരിക്കുക, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഈ തെളിവുകൾ എവിടെ എടുക്കണം എന്നറിയില്ല. അപ്പൊ തെളിവുകൾ എടുക്കാൻ വീണ്ടും സൈബർ സെല്ലിൽ വരണം. അത് ഓക്കെ, അതൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ തെളിവുകളൊക്കെ എടുക്കും ചെയ്യും. ഇവിടെ തെളിവുകൾ എടുക്കുക എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ ഞാൻ എന്റെ നമ്പറിന്ന് ഗോപികൃഷ്ണന്റെ നമ്പറിലേക്ക് ഒരു ആക്രമണം വന്നു എന്ന് വിചാരിക്കാം. അപ്പൊ ഞാനാണ് പ്രതി, ഗോപികൃഷ്ണനാണ് വാദി, വിക്റ്റിം. അപ്പൊ പോലീസ് കേസെടുത്തു, ക്രിമിനൽ കേസ്, എന്താ ഗോപികൃഷ്ണന്റെ പരാതിയില്ല. അപ്പൊ എന്റെ നമ്പർ ആണ് അവിടെ കാണുന്നത് എന്ന് വെച്ചിട്ട് അത് ഞാനാണ് ചെയ്തതെന്ന് അർത്ഥമില്ലല്ലോ. അപ്പൊ എന്റെ നമ്പറിനെ, സിം കാർഡിനെ എടുത്ത് ജയിലിലിടാൻ പറ്റില്ലല്ലോ. അത് ഞാനാണ് ചെയ്തതെന്ന് ഉറപ്പിക്കണ്ടേ? എന്റെ നമ്പറിൽ മറ്റൊരാൾക്ക് വാട്സാപ്പ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ ആണെന്നുണ്ടെങ്കിൽ അത് ഫേസ്ബുക്ക് എൻട്രി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്റെ എന്റെ നമ്പർ വെച്ചിട്ട്. ഇതിന് മുമ്പേ നിങ്ങൾ തന്നെ കണ്ടിട്ടുള്ളതാണല്ലോ, ഡി ജി പിയുടെ നമ്പറിന്ന് ഒരു പിന്നെ റോങ് ഒരു ഫേക്ക് കോള് ക്രിയേറ്റ് ചെയ്യണത് ഒരു മാധ്യമ സ്ഥാപനത്തില് അത് കാണിക്കാൻ വേണ്ടിയിട്ട്, അല്ലാതെ അവർക്ക് വേണം എന്ന് ചെയ്ത് പിന്നെ ചെയ്താൽ അവർ കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ ഞാനാണ് എന്നുള്ളത് ഉറപ്പിക്കാൻ ഈ പെർട്ടിക്കുലർ സോഴ്സ് എന്ന്, അതായത് ഇപ്പൊ ഫേസ്ബുക്ക് ആണ് എൻട്രി അല്ലെങ്കിൽ വാട്സാപ്പിലാണ് ഈ ഭീഷണി വന്നതെന്ന് വെച്ചാൽ വാട്സാപ്പ് എന്ന് ഇതിന്റെ തെളിവ് വേണം. അപ്പൊ വാട്സാപ്പിന്റെ തെളിവ് വേണമെങ്കിൽ വാട്സാപ്പ് മറ്റൊരു രാജ്യത്താണ് ആ സെർവർ ഇരിക്കുന്നത്. അപ്പോ അത് അമേരിക്കൻ ജുഡീഷ്യറിയുടെ എന്താ ജൂറിസ്ഡിക്ഷനിലാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ വാട്സാപ്പിന്റെ തെളിവ് വേണം എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ പോലീസ് അയക്കുമ്പോൾ നേരിട്ട് അയച്ചാൽ കിട്ടില്ല. അതിന് MLAT എന്ന് പറഞ്ഞിട്ടുള്ള എന്താ ഇത് യൂസ് ചെയ്യണം, അല്ലെങ്കിൽ ഇതൊക്കെ രാജ്യാന്തര പ്രോട്ടോകോൾസ് ആണ്, അല്ലെങ്കിൽ ഉൺടോക്കിലെ പ്രോട്ടോകോൾസ് യൂസ് ചെയ്യണം, അല്ലെങ്കിൽ കോടതി വിധി വേണം. അപ്പൊ എന്താണ് പോലീസിന് സ്വാഭാവികമായിട്ടും കോടതി വിധി, ലോക്കൽ കോടതി എന്ന ഒരു വിധി വേണം. എന്താ വിധി, എന്താ ഈ ഒരു ഓർഡറാണ്, കോർട്ട് ഓർഡറാണ്. വിധി എന്ന് പറയാൻ വയ്യ, ഒരു കോർട്ട് ഓർഡറാണത്. അത് പിന്നെ ഈ ഇത് വാട്സാപ്പിനോട് ഈ തെളിവ് വേണം എന്ന് പറയാം. ഈ തെളിവ് എന്നിട്ട് എന്താ കോടതി ഇന്ന് ഈ ഓർഡർ കിട്ടാൻ പലപ്പോഴും പ്രാക്ടിക്കലി കേരളത്തിലുള്ള ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലും ഒരു മിനിമം ഒരു 5-6 എടുക്കും. വെറും അരമണിക്കൂർ കൊണ്ട് കോടതിക്ക് കൊടുക്കാവുന്ന ഒരു ഓർഡറാണത്. എന്താ ആ ഓർഡർ കിട്ടാൻ പലപ്പോഴും പോലീസിന് 5-6 എടുക്കും. ഇനി അതും പോട്ടെ, എന്താ ഇത് കഴിഞ്ഞ് ഈ സാധനം ഓർഡർ കിട്ടിക്കഴിഞ്ഞ് വാട്സാപ്പിന് അയച്ചു കൊടുത്ത് വാട്സാപ്പ് ആ തെളിവുകൾ അയച്ച് അത് ഇവിടെ കോടതിയിൽ കൊടുക്കണം. കോടതിയിൽ കൊടുക്കുമ്പോൾ അവിടെ മറ്റൊരു പ്രശ്നമുണ്ട്, അതാണ് പലപ്പോഴും ആളുകൾ ശ്രദ്ധിക്കാത്തൊരു പ്രശ്നം. എവിഡൻസ് ആക്ടിൽ 65B അനുസരിച്ച് മാത്രമേ സൈബർ എവിഡൻസ് കോടതിയിൽ കൊടുക്കാൻ പാടുള്ളൂ എന്നൊരു നിയമമുണ്ട്. അതല്ലാതെ കൊടുത്തിട്ടുള്ള എവിഡൻസ് ഒക്കെ കോടതി എടുത്ത് വലിച്ചു കളയും. അപ്പോൾ ഇവിടുത്തെ മേജർ പ്രശ്നം, ഒരു 90% പോലീസുകാർക്കും എവിഡൻസ് ആക്ടിലെ 65B അനുസരിച്ച് സൈബർ എവിഡൻസ് എങ്ങനെയാണ് കൊടുക്കുക എന്നുള്ളത് അറിയില്ല. എവിഡൻസ് ആക്ടിലെ 65B അതെന്താന്ന് ചോദിക്കും പോലീസുകാർ. അത്രയും പരിതാപകരമാണ് സ്ഥിതി. ഒരുപാട് വക്കീലന്മാർക്ക് പോലും അത് അറിയാത്തതുണ്ട് എന്നുള്ളതാണ് അറ്റ്ലീസ്റ്റ്. പക്ഷെ വക്കീലന്മാരാണ് എന്നാൽ ഭേദം പോലീസുകാരെക്കാൾ ഈ കാര്യത്തിൽ. ഏത് ഈ ഞാൻ പറഞ്ഞ മറ്റുള്ള കാര്യത്തിലല്ല, എവിഡൻസ് ആക്ടിലെ 65B അനുസരിച്ച്. അപ്പൊ ഈ എവിഡൻസ് ആക്ട് 65B അനുസരിച്ച് എന്താ കോടതിയിൽ ഇത് കൊടുക്കുക എന്ന് വിചാരിക്കാം. ഇത് കൊടുത്തു കഴിഞ്ഞാൽ ശിക്ഷ ഉറപ്പാണ്. ഇവിടെയാണ് അങ്ങ് ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടി. അപ്പൊ ഇതിന്റെ ഇടയിൽ ഞാൻ പറഞ്ഞ ഡിലേ ഒക്കെ നോക്കൂ. ആ ഡിലേ പലപ്പോഴും എന്താ കാരണം, ആ ഡിലേ കാരണം ഉള്ള പ്രശ്നങ്ങൾ വരും. ആ ഡിലേ കാരണം പ്രോസസ്സ്
കംപ്ലീറ്റ് ചെയ്യാതെ നടുക്കിൽ വെച്ച് കിട്ടുന്ന പ്രശ്നങ്ങൾ വരും. ഇതൊക്കെ കംപ്ലൈന്റിനെ പറഞ്ഞ് കൊടുക്കാൻ, ഇപ്പൊ ധന്യയുടെ കേസിലാണെങ്കിൽ കംപ്ലൈന്റിനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പോലും പലർക്കും അതിനുള്ള കപ്പാസിറ്റി ഇല്ല അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് എന്നുള്ളതാണ് മനസ്സിലായി. അന്വേഷിക്കാൻ താങ്കൾ പറഞ്ഞത് ഇതിലെ പ്രായോഗികമായ ബുദ്ധിമുട്ടുകളെ കുറിച്ചാണ്, പ്രയാസങ്ങളെ കുറിച്ചാണ്, അതോടൊപ്പം തന്നെ നിയമത്തെ കുറിച്ചുള്ള അജ്ഞതയും. ഞാൻ വരാം ഡോക്ടർ മുഹമ്മദ് ഷാ. 13/6/2019 നിയമസഭയിൽ മുഖ്യമന്ത്രിയോട് ചോദിച്ച ഒരു ചോദ്യവും അതിന് നൽകിയിട്ടുള്ള രേഖാമൂലമുള്ള മറുപടിയുമുണ്ട്. ചോദ്യം ഇതായിരുന്നു, സൈബർ ആക്രമണത്തിലൂടെ സ്ത്രീകളെയും കുട്ടികളെയും കൂടുതലായി അരക്ഷിതരാക്കുന്ന സാഹചര്യത്തിൽ സൈബർ സുരക്ഷ ഉറപ്പാക്കുന്നതിന് നടപടി എടുത്തിട്ടുണ്ടോ എന്നതായിരുന്നു ചോദ്യം. അതിന് നൽകിയ മറുപടി, ഇത് സംബന്ധിച്ച പരാതി ലഭിച്ചാൽ ഉടൻ പ്രാഥമിക അന്വേഷണം നടത്തി ആവശ്യമെങ്കിൽ കേസ് രജിസ്റ്റർ ചെയ്തും സൈബർ കുറ്റകൃത്യങ്ങൾ സംബന്ധിച്ച് സൈബർ പട്രോളിംഗ് നടത്തിയും സൈബർ ഫോറൻസിക് ടൂളുകൾ ഉപയോഗിച്ച് അന്വേഷണം നടത്തി തെളിവ് ശേഖരിച്ച് പ്രതികൾക്കെതിരെ ബഹുമാനപ്പെട്ട കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ച് നിയമപരമായ ശിക്ഷ ഉറപ്പുവരുത്തുന്നു. കൂടാതെ സൈബർ സുരക്ഷയെ സംബന്ധിച്ച് പൊതുജനങ്ങളെ ബോധവൽക്കരണം നടത്തുന്നതിലേക്കായി പത്രദൃശ്യ മാധ്യമങ്ങൾ വഴി അറിയിപ്പുകൾ നൽകുകയും എന്ന് തുടങ്ങി വളരെ സുദീർഘമായ ഒരു മറുപടി ഇതിന് കൊടുത്തിട്ടുണ്ട്. അതിൽ ഞാൻ പറയാൻ വന്ന ഭാഗം, ഇത് ശിക്ഷ ഉറപ്പുവരുത്തുന്നു എന്ന ഉറപ്പ് ഈ രേഖാമൂലം നൽകിയതിനെ കുറിച്ചാണ്. പക്ഷേ ശിക്ഷ ഉറപ്പുവരുത്തുന്ന കേസുകളും കുറ്റം നടത്തിയിട്ടുള്ള അല്ലെങ്കിൽ പരാതിയായി ലഭിച്ചിട്ടുള്ള എണ്ണവും നോക്കിക്കഴിഞ്ഞാൽ താങ്കൾക്ക് തന്നെ അറിയാമല്ലോ അത് തമ്മിലുള്ള അന്തരം എത്ര വലുതാണെന്നുള്ളത്. അതിന് ഇടയ്ക്ക് നേരത്തെ ശ്രീ ഡോക്ടർ പി വിനോദ് ഭട്ടതിരി പറഞ്ഞതുപോലെ ഇത് ഇതിൻ്റെ നിയമത്തെക്കുറിച്ചിട്ടുള്ള അജ്ഞത, ഇതിൻ്റെ രേഖകൾ സമാഹരിക്കുന്നതിന് വേണ്ടി എടുക്കുന്ന കാലതാമസം, ഇങ്ങനെ ആത്യന്തികമായി നീതി ലഭിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്ന ഒരുപാട് ഘടകങ്ങൾ ഇവിടെ ഉള്ളപ്പോൾ ഈ അന്വേഷണവും അതോടൊപ്പം തന്നെ ഇതിൻ്റെ മറ്റനുബന്ധ കാര്യങ്ങളുമൊക്കെ ഒരു പ്രഹസനമായി മാറില്ലേ ഇവിടെ? ഇത് ഇപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ ഏതായാലും ഈ രാജ്യത്ത് നടന്നിട്ടില്ല, ഇവിടെ സംഭവിക്കുന്നില്ല. അത് ഇപ്പോൾ ഈ ഞാൻ തന്നെ ഈ ലോക്ക്ഡൗൺ കാലത്ത് പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ എല്ലാവരും സൈബർ ഇടങ്ങളിൽ തന്നെയായിരുന്നു, വേറൊരു പണിയില്ല. അപ്പോൾ ഇതിനകത്തൂടെ നിന്നുകൊണ്ട് ഓരോന്ന് കാണുക, അഭിപ്രായങ്ങൾ പറയുക, രാഷ്ട്രീയമുള്ള ആളുകൾ എതിർ രാഷ്ട്രീയക്കാരനെതിരെ പറയുക, നേതാവിനെതിരെ പറയുക. അങ്ങനെ ഞാൻ തന്നെ കൊടുത്ത കംപ്ലയിൻറ്റ്, ഞാൻ ഒരു വക്കീൽ എന്നുള്ള നിലയ്ക്ക് ഞാൻ തന്നെ കൊടുത്ത കംപ്ലയിൻറ്റ് ഒരു 7 എണ്ണമെങ്കിലുമുണ്ട്. ഈ പറയുന്ന പിന്നെ IPC ഓഫൻസിൻ്റെ 5.06 അല്ലെങ്കിൽ പോലീസ് ആക്ടിലെങ്കിലും ഒരു ക്രൈം എടുത്തിട്ടില്ല. ഇവിടെ തിരിച്ചിപ്പോൾ മുഖ്യമന്ത്രിക്കെതിരെ ഒരു യൂത്ത് കോൺഗ്രസ് നേതാവിൻ്റെ ഒരു ലേഡി, ഒരു സ്ത്രീ, പിന്നെ തിരുവനന്തപുരത്ത് മറ്റുള്ള അവർക്കെതിരെ, അവരൊരു വക്കീലാണെന്ന് തോന്നുന്നു, അവർക്കെതിരെ ഒരു കംപ്ലയിൻറ്റ് കൊടുത്തു. അപ്പോൾ തന്നെ കേസെടുത്തു, അവരെ ഇവിടെ വിളിച്ചു വരുത്തി 24 മണിക്കൂറിനകം വിളിച്ചു വരുത്തുകയും ചെയ്തു. അപ്പോൾ ചെയ്യാമെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല, IPC ഓഫീസിലെങ്കിലും ചെയ്യാം, പക്ഷേ ചെയ്യുന്നില്ല എന്നതാണ് വസ്തുത. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഇപ്പോൾ നമ്മളിപ്പോൾ വെറുതെ കണ്ടാൽ മതി, ഇന്നിപ്പോൾ 6 മണിക്ക് മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം, അല്ലെങ്കിൽ പിറ്റേന്ന് പ്രതിപക്ഷ നേതാവിൻ്റെ സമ്മേളനം, പത്രസമ്മേളനങ്ങൾ, അല്ലെങ്കിൽ BJP നേതാവിൻ്റെ പത്രസമ്മേളനം, ഇതിലൊക്കെ സമ്മേളനം നിങ്ങളത് ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ ഫേസ്ബുക്കിലാണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ അതിൻ്റെ അടിയിൽ നമ്മൾ നോക്കിയാൽ അറിയാം എന്തോ ഒരു പുളിച്ച തെറിയാണ് പറയുന്നത്, എന്ത് മോശപ്പെട്ട ഭാഷയാണ് ഇവർ ഉപയോഗിക്കുന്നത്. ഇതുപോലും കണ്ടെത്തിയിട്ട് വളരെ സിമ്പിളായിട്ട് ഒരാളെ നോക്കാൻ ഏൽപ്പിച്ചാൽ മതി, സർവേലൻസ് പോലീസ് നോക്കിയിട്ട് ആക്ഷനിലേക്ക് പോകേണ്ട കേസുകളാണ്. ഒരു വകയും ചെയ്യാൻ ഇവിടെ സാധിക്കുന്നില്ല. ഞാൻ ഡോക്ടർ പറഞ്ഞതിനോട് യോജിക്കുകയാണ്, ട്രെയിനിങ് ആണ് വേണ്ടത്. പ്രോസിക്യൂഷന് ട്രെയിനിങ് വേണം, ജഡ്ജിമാർക്ക് മജിസ്ട്രേറ്റുമാർക്ക് ട്രെയിനിങ് വേണം, ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസേഴ്സിന് ട്രെയിനിങ് വേണം. സാധാ പോലീസുകാരോട് നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവരുടെ പരിമിതികൾ വളരെ ലിമിറ്റഡ് ആണ്. അവർ മറ്റ് സാധാരണ ഒരു 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 മർഡർ കേസിലോ, ഒരു പക്ഷേ അല്ലെങ്കിൽ ഒരു 376 അല്ലോ, പിന്നെ എന്താ റേപ്പ് കേസിലോ, അല്ലെങ്കിൽ ഒരു അടിപിടി കേസിലോ ഒക്കെ ഇടപെട്ടാൽ ഒരുപാട് നല്ല എഫക്റ്റീവായി ചെയ്യാൻ കഴിവുള്ള പോലീസുകാരുണ്ട്. പക്ഷേ ഈ ഒരു ഫീൽഡിൽ അവരുടെ അറിവ് വളരെ ലിമിറ്റഡ് ആണ്. ആ ആളുകളെ നമ്മൾ കുറ്റപ്പെടുത്തിയാൽ അവരത് എങ്ങനെ, അവർ കൈകാര്യം ചെയ്ത് ശീലവുമില്ല. പക്ഷേ കാലഘട്ടം മാറി, നമ്മുടെ പോലീസ് ഫോഴ്സിൻ്റെ ഒരു 30% എങ്കിലും ഈ സൈബർ ക്രൈമുകൾ അന്വേഷിക്കാൻ പഠിച്ചിരിക്കേണ്ട കാലത്തിലേക്ക് നമ്മളെത്തി. ഇതിനേക്കാൾ മോശമായ സ്ഥിതിയിലേക്കാണ് ഇനി അടുത്ത വർഷങ്ങളിൽ പോകാൻ പോകുന്നത്. അതുകൊണ്ട് ഒരു ഇപ്പോൾ എന്താ പറയുക, ഈ ക്രൈം എടുത്താൽ, ഇപ്പോൾ കേസെടുത്തു എന്ന് വെച്ചോ, കേസെടുത്താൽ ഈ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടിയുടെ പിന്നെ അണികൾ തന്നെയായിരിക്കും ആദ്യം പ്രതിയാകാൻ പോകുന്നത്. അന്യോന്യം അടിച്ചുവിടുന്നത് കണ്ടാൽ, ഓരോ ദിവസവും അടിച്ചുവിടുന്നത് കണ്ടാൽ നമ്മൾ സഹിക്കാത്ത ഭാഷയാണ് ഉപയോഗിക്കുന്നത്. നമ്മളെപ്പോഴും റെസ്പെക്ട് ചെയ്യുന്ന രാഷ്ട്രീയ നേതാക്കൾ, പ്രത്യേകിച്ച് സ്ത്രീകളായ രാഷ്ട്രീയ നേതാക്കൾ, അവർക്കൊക്കെ എതിരെ പറയുന്ന ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഒരിക്കലും, നമ്മൾ ഈ സൈബർ സ്പേസിൽ വെക്കുക എന്ന് പറഞ്ഞാൽ ഒരു മാർക്കറ്റ് പ്ലേസിൽ കൊണ്ടുപോയിട്ട് ഒരു പോസ്റ്റർ വെക്കുന്നത് പോലെ തന്നെയാണ്, അതിനേക്കാൾ വ്യൂവർഷിപ്പ് ഉള്ള ഒരു സാധനത്ത് കൊണ്ട് വെക്കുകയാണ്. ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നൊരു ദയനീയ അവസ്ഥയാണിത്. ട്രെയിനിങ് പൂർണ്ണമായിട്ടും ഇൻവെസ്റ്റിഗേഷൻ ടീമിന് വേണം. ഇൻവെസ്റ്റിഗേഷൻ്റെ പോയിന്റാണ് ഇനീഷ്യൽ പോയിന്റ്. അവരത് മനസ്സിലാക്കി ഇമ്മീഡിയറ്റ് ക്രൈം എടുത്തില്ലെങ്കിൽ പോയി, ഈ ക്രൈം ഒരു പർട്ടിക്കുലർ ഡേറ്റ്സ് കഴിയുമ്പോഴത്തേന് ഇതുകൊണ്ടൊരു ഗുണമില്ല, പരാതി കൊണ്ടൊരു ഗുണമില്ലാത്ത അവസ്ഥ വരും.
അത് ആക്ട് അപ്പോൺ ചെയ്തില്ലെങ്കിൽ നടപടി ഉണ്ടാവണം. ഒരു പോലീസ് സ്റ്റേഷനിൽ രണ്ടുപേരെങ്കിലും സൈബർ ഒഫൻസിനെ കുറിച്ച് നല്ല ഗ്രാഹ്യമുള്ള രണ്ടുപേരെങ്കിലും ഉണ്ടാകും. ഞാനൊരു കേസിൽ ഒരു പോലീസ് ഒരു 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 കക്ഷി ഒരാൾ കേസ് കൊടുത്തതിന് ശേഷം ഒരു നടപടിയില്ല എന്ന് കണ്ടപ്പോൾ അയാൾ എന്നോട് പറഞ്ഞ ഓഫീസറോടൊന്നും നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എല്ലാ ശ്രമവും നടത്തുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ കാര്യം ചെയ്യുന്നതിനുള്ള പരിജ്ഞാനത്തിൻ്റെ കുറവ് കൊണ്ട് മാത്രമാണ് ഇത് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അങ്ങനെയൊക്കെ ചെയ്യാമോ, ഇങ്ങനെ അങ്ങനെയൊക്കെ ചെയ്യാമോ അദ്ദേഹം ചോദിക്കണം. അങ്ങനെയൊക്കെ ചെയ്യാമെങ്കിൽ ചെയ്യാൻ അദ്ദേഹം തയ്യാറാണ്, പക്ഷേ അദ്ദേഹത്തിന് അറിയില്ല അടുത്ത വഴി എന്താണെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും സൈബർ കേസുകൾ കൈകാര്യം ചെയ്യാനൊരു സിസ്റ്റം ഉണ്ടാകണം. നിങ്ങൾ പോലീസ് സ്റ്റേഷൻ വഴിയേ കൊടുക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ സൈബർ പോലീസ് സ്റ്റേഷൻസ് ഈ ഓരോ ജൂറിസ്ഡിക്ഷൻ ബേസ് ചെയ്തിട്ട് സൈബർ പോലീസ് സ്റ്റേഷൻസ് ആയിട്ട് മാത്രം നിർത്തണം. അവിടെ ഐ പി സി ഒഫൻസസും പോലീസ് ആക്ടിലെ ഒഫൻസസും ആഡ് ചെയ്തുകൊണ്ടുള്ള ക്രൈം എടുക്കാനുള്ള ജൂറിസ്ഡിക്ഷൻ അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കണം. ഞാൻ ഈ പറഞ്ഞതുപോലെ ഈ ഐ ടി ആക്ടിൻ്റെ 66A പോയത് ചെറിയ കാര്യമല്ല, അത് വലിയ പ്രശ്നമാണ്. കാരണം പുതിയ കാലഘട്ടത്തിൽ അതിന് പ്രാധാന്യമുണ്ട്. ഞാൻ നമ്മുടെ 66A, B, C, D ഒക്കെ പറഞ്ഞാൽ ആ ഒഫൻസസ് ഒന്നും ഇപ്പം നടക്കുന്ന കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്യാൻ സഫീഷ്യൻ്റ് അല്ല. 67 നമ്മൾ പോയി കഴിഞ്ഞാൽ സെക്ഷൽ അബ്യൂസിലേക്ക് മാത്രമേ സാധ്യതയുള്ളൂ, അല്ലെ ഒബ്സീൻ ആയിട്ടുള്ള കാര്യങ്ങൾ അതിന് മാത്രം സാധ്യതയുള്ളൂ എന്നുള്ള മാറ്റങ്ങൾ വേണമെന്നാണ് താങ്കൾ പറഞ്ഞത്. എനിക്ക് താങ്കളുടെ പോയിന്റ് മനസ്സിലായി. ശ്രീ എൻ പി ചേക്കുട്ടി, താങ്കൾ നേരത്തെ പറഞ്ഞു ഒരു ജനാധിപത്യ സമൂഹത്തിലെ പെരുമാറ്റ രീതികൾ എങ്ങനെയാകണം എന്നതിനെ കുറിച്ചുള്ള ഒരു അടിസ്ഥാനപരമായ ബോധമില്ലായ്മ, അത് ശരിയാണ്. പക്ഷെ അങ്ങനെയൊക്കെ പറഞ്ഞ ആളുകളെ സംസ്കരിച്ചെടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഈ അതിന് തന്നെ നമ്മുടെ ഈ സൊസൈറ്റി തന്നെ വേറൊരർത്ഥത്തിൽ തന്നെ തടസ്സവുമാണ്. കാരണം അതിനൊക്കെ ഒരുപാട് കാലവും എടുക്കും. ഇവിടെ ഓരോ മനുഷ്യനും ഒരു ഡിഗ്നിറ്റി ഉണ്ട്, ഓരോ മനുഷ്യനും ഒരു സെൽഫ് റെസ്പെക്റ്റ് ഉണ്ട്. അത് മാധ്യമ പ്രവർത്തകനാകട്ടെ, പോലീസുകാരനാകട്ടെ, രാഷ്ട്രീയ പ്രവർത്തകനാകട്ടെ, ഒരു മാർക്കറ്റിൽ മീൻ കച്ചവടം നടത്തുന്ന ആളാകട്ടെ, ആരായാലും അയാൾക്ക് ഡിഗ്നിറ്റി ഉണ്ട്. അപ്പോൾ ആ ഡിഗ്നിറ്റി സംരക്ഷിക്കപ്പെടാനുള്ള ഉത്തരവാദിത്വം അതിൻ്റെ പൂർണ്ണാർത്ഥത്തിൽ അത് ഭരണകൂടത്തിനുള്ളതാണ്. അത് സൈബർ സ്പേസിലായാലും ശരി, നമ്മുടെ ഈ ഫിസിക്കൽ സ്പേസിലായാലും ശരി. അപ്പോൾ അത് ഇല്ലാതെ പോകുന്ന, അത് ആക്രമിക്കപ്പെടുന്ന, ആ അന്തസ്സിന് മുറിവേൽക്കുന്ന തരത്തിലുള്ള ഇടപെടൽ നടത്തുമ്പോൾ, ഇത് മാധ്യമപ്രവർത്തകർക്ക് നേരെ വന്നതുകൊണ്ട് മാത്രമല്ല, ഏത് സാധാരണക്കാരന് നേരെ വന്നു കഴിഞ്ഞാലും, അപ്പോൾ അത് സംരക്ഷിക്കപ്പെടേണ്ടതാണ്. ആ നീക്കങ്ങൾ ചെറുക്കപ്പെടേണ്ടതാണ്. അതിന് ഈ നടപടികൾ ഫലപ്രദമാകുമോ, താങ്കൾക്ക് അതിൽ പ്രതീക്ഷയുണ്ടോ? എനിക്ക് തോന്നുന്നത് നിയമപരമായിട്ടോ പോലീസിനോ മാത്രം വെച്ചുകൊണ്ട് നമുക്ക് ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ല. ഇത് വളരെ ഗുരുതരമായിട്ടുള്ള സാമൂഹിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന, സമൂഹത്തിനകത്ത് എങ്ങനെയാണ് പെരുമാറേണ്ടത്, ഒരു പൊതുസമൂഹത്തിലായാലും ശരി സൈബർ സമൂഹത്തിലായാലും ശരി എങ്ങനെ പെരുമാറണം എന്നതിനെ കുറിച്ചുള്ള ധാരണക്കുറവ് ഒരുപക്ഷെ അതിനേക്കാൾ അപ്പുറം ഇത് സംരക്ഷിക്കപ്പെടുന്നു. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ, ഈ തരത്തിലുള്ള പെരുമാറ്റ രീതികൾ സൈബർ ഇടങ്ങളിൽ സംരക്ഷിക്കപ്പെടുന്നു, പ്രോത്സാഹിപ്പിക്കപ്പെടുന്നു എന്നുള്ളതാണ് പ്രശ്നം. അത് പ്രോത്സാഹിപ്പിക്കപ്പെടുന്ന ആരാണ്, ആരാണ് ഇതിന് പ്രോത്സാഹനം നൽകുന്നത്? ഒരു രാഷ്ട്രീയ കക്ഷിയുടെ ഒരാൾ അക്രമം കാണിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ അനുയായികളായിട്ട് 100 ആളുകൾ താഴെ വരുന്നത് കാണാം. നിങ്ങൾ കമൻറ്റുകളുടെ സ്വഭാവം നോക്കിക്കഴിഞ്ഞാൽ അറിയാം. അപ്പം അത്തരം കാര്യങ്ങൾ ആർക്ക് ആണ് ഇവരെ കൺട്രോൾ ചെയ്യാൻ കഴിയുക? ചെയ്യാൻ കഴിയുന്ന ഒരു കൂട്ടർ ഈ രാഷ്ട്രീയ പാർട്ടിയുടെ തലപ്പത്തിരിക്കുന്ന ആളുകൾ തന്നെയാണ്. കാരണം അവരാണ് ഈ സംഘത്തെ ഉണ്ടാക്കുന്നത്. അല്ലാണ്ട് ഇതൊന്നും ഒരു തരത്തിലുള്ള സുഖമോട്ട് വരുന്ന സംഗതികളല്ല. ഇതെല്ലാം വളരെ ഓർഗനൈസ്ഡ് ആണ്, വളരെ കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോടുകൂടി നടക്കുന്നതാണ്. ചില പാർട്ടികളെങ്കിലും ഇതിനു വേണ്ടി വലിയ തോതിൽ പണം ഇറക്കുന്നുണ്ട്. സൈബർ വാരിയേഴ്സ് എന്ന് പറഞ്ഞ കൂട്ടർക്ക് കൂലിപ്പട്ടാളത്തിന് കാശ് കൊടുത്ത് ഇറക്കുന്ന ഒരു രാഷ്ട്രീയ സംവിധാനം നമ്മുടെ നാട്ടിലുണ്ട്, ഇല്ലെന്ന് പറയാൻ കഴിയും. വിവിധ പാർട്ടികൾ അതിനുവേണ്ടി പണം ഇറക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ രാഷ്ട്രീയ കക്ഷികളായാലും ശരി, ഇതിലൊക്കെ രാഷ്ട്രീയ കക്ഷികളുടെയും അതുപോലെയുള്ള ഏർപ്പാടുകളുടെയും തലപ്പത്തുള്ള ആളുകൾ അവർ കൂടി ഉത്തരവാദികളാണ്. ഒരു പാർട്ടിക്ക് വേണ്ടി ഒരു അക്രമം നടത്തുകയാണെങ്കിൽ ആ പാർട്ടിയുടെ സെക്രട്ടറിയോ പ്രസിഡന്റോ അങ്ങനെയുള്ള ആളുകൾ കൂടി ഈ ക്രിമിനൽ ആക്ടിന്റെ ഭാഗമായിട്ട് വരിക തന്നെ വേണം. അതല്ലാതെ ഈ താഴെയുള്ള ആളുകളെ മാത്രം പിടിക്കുകയും മുകളിലിരുന്ന് ഇത് നടത്തുന്ന ആളുകൾ, ഇതിന് പ്രോത്സാഹനം നൽകുന്ന ആളുകൾ അവർ പുറത്തു പോവുകയും ചെയ്യുന്ന ഒരു സംവിധാനമാണ് യഥാർത്ഥത്തിലുള്ള പ്രശ്നം. അതുകൊണ്ട് ആ തരത്തിൽ നമ്മൾ ശക്തമായിട്ട് ഇടപെടണമെന്ന്. രണ്ടാമത്തെ കാര്യം, ഇതുണ്ടാക്കുന്ന ഗുരുതരമായ സാമൂഹിക പ്രത്യാഘാതങ്ങളെക്കുറിച്ച് സൊസൈറ്റിക്കകത്ത് നമ്മൾ പറയേണ്ടതുണ്ട്. ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്ന് ബാംഗ്ലൂർ വലിയ പ്രശ്നമുണ്ട്. ബാംഗ്ലൂർ ഇന്ന് വലിയ അക്രമം ഉണ്ടാകുന്ന കാരണം ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പേരിലാണ് ഈ അക്രമം ഉണ്ടായിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ പല സ്ഥലങ്ങളിലും വലിയ തോതിൽ ഈ വാട്സപ്പിലൂടെയും ഈ ഫോർവേഡ് ചെയ്ത കേസുകളുടെ പേരിൽ, ചില ആരോപണങ്ങളുടെ പേരിൽ നിരവധി ആളുകളെ ലിഞ്ചിങ് നടത്തിയിട്ടുണ്ട്. അത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ ശക്തമായ ഇടപെടലുകൾ അതാത് സമയത്ത് നടന്നിട്ട് പിന്നീട് സംഭവിക്കില്ല. അപ്പോൾ ഈ വിഷയങ്ങളിൽ ഈ ബന്ധപ്പെട്ട കമ്പനികളായാലും ശരി, ഇപ്പോൾ സോഷ്യൽ മീഡിയ കമ്പനികൾ, ആ കമ്പനികളായാലും ശരി, പൊതുസമൂഹമായാലും ശരി, രാഷ്ട്രീയ സമൂഹമായാലും ശരി, ഇവരെല്ലാം ഈ കാര്യത്തിൽ യോജിച്ച് നിൽക്കേണ്ടതാണ്. ആരാണോ ഇതിന്
ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്, അതിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളെ കൂടി ഈ ഈ ക്രിമിനൽ ആക്ടിന്റെ എന്താ പറയുക ഇതിനകത്ത് കൊണ്ടുവരികയും വേണം. അതല്ലെങ്കിൽ താഴെയുള്ള ആളുകൾ അക്രമം നടത്താൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കപ്പെടുന്ന ആളുകൾ പിടിക്കപ്പെടുകയും മുകളിൽ ഇതിനെല്ലാം നിയന്ത്രണം ഇതിനെല്ലാം പ്രോത്സാഹനം നൽകുന്ന ആളുകൾ മാറി നിൽക്കുകയും ചെയ്യും. അത് പറ്റില്ല. ശരി, ശ്രീ ജോർജ് ജോസഫ്, ഇവിടെ ഈ ഇത് തടയേണ്ട ആളുകൾ ഇവർക്കെതിരെ നിയമ നടപടി എടുക്കേണ്ട ആളുകൾക്ക് പോലും ഉദ്യോഗസ്ഥർക്ക് പോലും പരിപൂർണമായ ഇതിനെക്കുറിച്ചുള്ള അറിവില്ലായ്മ, അതോടൊപ്പം തന്നെ അടുത്ത നടപടികളിലേക്ക് കടക്കാനുള്ള മടി എന്ന് തുടങ്ങി ഒരുപാട് ലെത്താർജി അവിടെ കിടക്കുന്നുണ്ട്. അതാണ് നേരത്തെ ശ്രീ വിനോദ് ഭട്ടതിരിയും അതോടൊപ്പം തന്നെ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷായബൊക്കെ നമ്മളോട് ചൂണ്ടിക്കാണിച്ചത്. അവർക്ക് കൃത്യമായ ഒരു പരിശീലനം, ഒരു ട്രെയിനിങ് അവർക്ക് ആവശ്യമാണ്. ഈ അഭിപ്രായത്തോട് താങ്കൾ യോജിക്കില്ലേ? തീർച്ചയായിട്ടും അത് വളരെ അത്യന്താപേക്ഷിതമായ ഒരു പ്രശ്നം തന്നെയാണ്. കാരണം ഇതിന് അജ്ഞതയാണ് പോലീസിന് ഈ സൈബർ ഒഫൻസസിൽ. സൈബർ ഒഫൻസസും ഐ പി സി ഒഫൻസസും പോലീസ് ആയിക്കോട്ടെ കൂട്ടിച്ചേർത്തുകൊണ്ട് നമുക്ക് കൃത്യമായി ഇതിനകത്ത് നടപടിയെടുക്കാൻ പറ്റും. പക്ഷേ വേറൊരു കാര്യമുണ്ട്, നേരത്തെ 65B എവിഡൻസ് ആക്ട് അനുസരിച്ച് പറഞ്ഞ ആ ഇതിനകത്ത് ഒരു എക്സ്പെർട്ട് ഒപ്പീനിയൻ അല്ലെങ്കിൽ വാട്സാപ്പോ അല്ലെങ്കിൽ ഗൂഗിളോ അല്ലെങ്കിൽ ഫേസ്ബുക്കോ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമോ എന്തോ ആയിക്കോട്ടെ, അതൊക്കെ വിദേശത്തുള്ള സ്ഥാപനങ്ങളാണ്. അപ്പോൾ അതിന് ഇന്ത്യയിൽ അവരുടെ റെപ്രസെൻറ്റേറ്റീവ് അങ്ങനെ ഒരാളില്ല. നമുക്ക് ഈ സൈബർ ഒഫൻസിലെ ഒരു ഐ ജി റാങ്കിലെ ഒരാൾ അല്ലെങ്കിൽ ഒരു എക്സ്പെർട്ടിന് ഒരാൾ ഇന്ത്യയിലോ ഐ ടി ആക്ട് അനുസരിച്ചോ അല്ലെ ഇന്ത്യയിലോ അല്ലെ കേരളത്തിലോ അവരുമായിട്ട് ലൈസൻസ് നടത്തിയിട്ട് ഈ കോടതികളിൽ കൊടുക്കേണ്ട റിപ്പോർട്ട് അവരുമായിട്ട് ഈ ഐ ജിയുടെയോ ആരുടെയെങ്കിലും എക്സ്പെർട്ട് ഒപ്പീനിയൻ്റെ അത് കോടതി കൊടുത്താൽ മതി. അവരുടെ അവിടുന്ന് ആ റിപ്പോർട്ട് അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ച് ഒഫൻസിൻ്റെ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും കിട്ടേണ്ട ആവശ്യമില്ല. ഇന്ത്യയിൽ തന്നെ അതിന് തന്നെ അതിനുള്ള സംവിധാനം ഈ സൈബർ ഒഫൻസിനകത്ത് തന്നെ അല്ലെങ്കിൽ ഐ ടി ആക്ടിനകത്ത് തന്നെ ഉണ്ട്. അതുകൊണ്ട് ഇവിടെ അങ്ങനെ ഒരാളെ പോസ്റ്റ് ചെയ്തിട്ട് അങ്ങേരെ മറ്റൊരുമായിട്ട് ബന്ധപ്പെട്ട് ഓരോ കേസിനും ആ കോടതി കൊടുക്കേണ്ട റിപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അല്ലാതെ മറ്റേ ഈ വിദേശത്തുള്ള ഈ കമ്പനികളിൽ നിന്നൊക്കെ ഒരു എക്സ്പെർട്ട് ഒപ്പീനിയൻ ഒക്കെ കിട്ടാനായിട്ട് വർഷങ്ങൾ തന്നെ എടുക്കും, ചിലപ്പം കിട്ടിയില്ലെന്നും വരും. പല കേസിലും അങ്ങനെയാണ് വരുന്നത്. നമുക്കിവിടെ പ്രോസിക്യൂഷൻ കൃത്യമായിട്ട് നടത്തണമെന്നുണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ച് ഇന്ത്യയിൽ എവിടെയെങ്കിലും സൈബറിൻ്റെ എക്സ്പെർട്ടായ ഒരാളെ പോസ്റ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ കേരളത്തിൽ മാത്രം പോസ്റ്റ് ചെയ്തിട്ട് അവർ മറ്റൊരുമായിട്ട് ലൈസൻസ് നടത്തിയിട്ട് ഓരോ കേസിനുള്ള ആ എക്സ്പെർട്ട് ഒപ്പീനിയൻ ഇദ്ദേഹം കോടതി വന്ന് മൊഴി കൊടുക്കുകയോ ഇദ്ദേഹത്തിൻ്റെ അസിസ്റ്റന്റിനെ പറഞ്ഞു വിടുകയോ ചെയ്താൽ മതി. ആ രീതിയിലോട്ട് പോകണം. അതുപോലെ തന്നെ ഈ മീഡിയ, ഞാനിതാ ഒരു ഒരു മിനിറ്റ് സമയപരിമിതി ഉള്ളതുകൊണ്ടാണ്, ശ്രീ വിനോദ് ഭട്ടതിരി, ഇതിനകത്ത് ഒരു സാധാരണക്കാരൻ അയാൾ സൈബർ ഇടത്തിൽ ആക്രമിക്കപ്പെട്ടാൽ ഒരു പരാതി കൊടുക്കുക എന്നതിനപ്പുറം അയാൾക്കൊന്നും ചെയ്യാനില്ലേ? ചെയ്യാനുണ്ട്. ഒന്നാമത്തെ കാര്യം, ഈ പരാതിയുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് എന്താ സ്ക്രീൻഷോട്ടുകൾ, ഞാൻ ആ സാധാരണക്കാരൻ്റെ ഭാഷയിൽ തന്നെ പറയാം, സ്ക്രീൻഷോട്ടുകൾ, അത് ഇമെയിലിന്റെ സ്ക്രീൻഷോട്ട്, വാട്സാപ്പിന്റെ സ്ക്രീൻഷോട്ട്, ഫേസ്ബുക്കിന്റെ സ്ക്രീൻഷോട്ട്, ഇതൊക്കെ എന്താ ഇതിന്റെ കൂടെ കൂട്ടി കൊടുക്കാം. പക്ഷേ ഈ കൊടുക്കുന്ന കാര്യങ്ങൾ, കംപ്ലൈന്റ് കൊടുക്കുന്ന ആളെ എന്താണ് വിചാരിക്കുക, ഈ സ്ക്രീൻഷോട്ടൊക്കെ കോടതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ ആക്സെപ്റ്റ് ചെയ്യുന്നുള്ളത്? ഈ സ്ക്രീൻഷോട്ട് എന്താ എവിഡൻസ് ആക്ടിന്റെ 65B പ്രകാരം കോടതിയിൽ ആക്സെപ്റ്റബിൾ അല്ല. ഈ ഇതിന് ഈ സ്ക്രീൻഷോട്ട് ഇതിന്റെ ആയി ബന്ധപ്പെട്ട വിവരങ്ങൾ ഏത് സെർവറിലാണോ ലോകത്തിൽ ഇരിക്കുന്നത് ആ സെർവറിന്റെ കസ്റ്റോഡിയൻ, ആ വാക്കാണ് യൂസ് ചെയ്തിട്ടുള്ളത് 65B, കസ്റ്റോഡിയൻ എഴുതി ഒപ്പിട്ട് കൊടുക്കണം ഇത് ആരും ഫാബ്രിക്കേറ്റ് ചെയ്തതല്ല, ഇത് പിന്നെ ആക്ച്വലി സംഭവിച്ചതാണ്, ഇന്ന നമ്പർ എന്ന് ഒരു മോശമായിട്ടുള്ളൊരു മെസ്സേജ് ഇന്ന നമ്പറിലേക്ക് പോയതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിൻ്റെ ഓതൻറ്റിസിറ്റിയും ഇൻറ്റഗ്രിറ്റിയും ഒരാൾ സർട്ടിഫൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിലൊരു സർട്ടിഫിക്കറ്റ് എന്നുള്ള വാക്കുണ്ട്. അപ്പോൾ ഈ എന്താ കോടതി അല്ല ക്ഷമിക്കണം പോലീസ് ഈ ഡാറ്റ മുഴുവനും ശേഖരിക്കണം, തെളിവ് മുഴുവൻ ശേഖരിക്കണം എന്ന് മാത്രമല്ല ഈ സർട്ടിഫിക്കറ്റും കൂടിയും ശേഖരിച്ചിട്ട് വേണം കൊടുക്കാൻ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താ നമ്മളൊരു ഒരു 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 വിക്ടിം ഒരു കംപ്ലൈന്റ് കൊടുത്താൽ കൂടെ കുറെ എന്താ ഇതും കൂടി സ്ക്രീൻഷോട്ടും വെച്ചാൽ അത് കോടതിയിൽ കൊടുത്താൽ മതി എന്ന് വിക്ടിം വിചാരിക്കുന്നിടത്താണ് ആദ്യത്തെ പ്രശ്നം. അപ്പൊ അതല്ല എന്ന് വിക്ടിം മനസ്സിലാക്കി, വിക്ടിമിനെ പറഞ്ഞ് മനസ്സിലാക്കി അതല്ല, നിങ്ങളുടെയും കൂടി സഹായത്തോടു കൂടി ഞങ്ങൾക്ക് ഇങ്ങനെ ഓതന്റിക് ആയിട്ടുള്ള എവിഡൻസ് കളക്ട് ചെയ്യണം എന്ന് പറഞ്ഞ് വിക്ടിമിനോട് അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വിക്ടിമിന് എന്നെ പലപ്പോഴും സഹായിക്കാൻ പറ്റും. അത് എന്റെ അനുഭവം തന്നെയാണ്. ശരി ശരി സാർ, ഏതായാലും വളരെ വിലപ്പെട്ട ചില വിവരങ്ങളാണ് താങ്കൾ നൽകിയത്. സമയപരിമിതി മൂലം ഞാൻ ഇടപെടുകയാണ്. ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ പ്രധാനമായി പറയാനുള്ള കാര്യം ശ്രീ എൻ പി ചെക്കുട്ടി ഓർമ്മപ്പെടുത്തിയാണ്, ഒരു ജനാധിപത്യ ഇടത്തിൽ എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്ന കാര്യത്തിൽ ഒരു ഉത്തമമായ ബോധം അല്ലെങ്കിൽ ബോധ്യം ഉണ്ടാവുക, അതിൽ മാറ്റങ്ങൾ ഉണ്ടാവുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതേപോലെ തന്നെ സൈബർ ഇടങ്ങളിലെ കൂട്ടമായ ആക്രമണങ്ങൾക്ക് നേതൃത്വം കൊടുക്കുമ്പോൾ അത് അവരെ പിടിക്കപ്പെടുന്നത്
ചെയ്യപ്പെടുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം അതിൻ്റെ അതിൻ്റെ രാഷ്ട്രീയ പാർട്ടികൾക്കുള്ള നേതാക്കൾക്ക് കൂടിയുണ്ട് എന്ന കാര്യവും അദ്ദേഹം എടുത്തു പറഞ്ഞു. ഒപ്പം തന്നെ നിയമങ്ങളിലെ അപര്യാപ്തതയുണ്ടെങ്കിൽ ആ നിയമത്തിൽ ഭേദഗതി കൊണ്ടുവന്ന് സൈബർ കുറ്റകൃത്യങ്ങൾ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യപ്പെടേണ്ടതാണ് എന്ന് തന്നെയാണ് ഈ ചർച്ചയിൽ പങ്കെടുത്ത വിദഗ്ധർക്കും അഭിപ്രായമുള്ളത്. ന്യൂസ് ഈവനിംഗിൽ ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ വിദഗ്ധർക്കും വളരെയധികം നന്ദി. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് മടങ്ങി വരാം.